നന്മനിറഞ്ഞ മറിയമേ, സ്തുതിയേ കർത്താവിങ്ങേരോടെ സ്ത്രീകൾ അങ്ങനെ ഇരിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദൃത്യം ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പ്രാൻ്റെയമേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്തുതിയേ കർത്താവിങ്ങേരോടെ സ്ത്രീകൾ അങ്ങനെ ഇരിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പ്രാൻ്റെയമേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്തുതിയേ കർത്താവിങ്ങേരോടെ സ്ത്രീകൾ അങ്ങനെ ഇരിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പ്രാൻ്റെയമേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനെ, പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും നീക്കുവാമേൻ. ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകത്തിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും വിശേഷിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് അനയിക്കണമേ. പരിശുദ്ധ ജവമാരിയുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നമ്മുടെ കർത്താവ് ശ്വംശിഹായ യൂധന്മാർ മുൾമുടി ധരിപ്പിച്ചു ധ്യാനിക്കുക. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. വേണ്ടേ ആഹാരം നീ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്ലവനത്തിൽപ്പെടുത്തല്ലേ തിന്മയെ നീ ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിലും അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, എംബ്രാൻ്റെമേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് നമ്മുടെ അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തിയെ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിലും അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, എംബ്രാൻ്റെമേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് നമ്മുടെ അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തിയെ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിലും അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, എംബ്രാൻ്റെമേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് നമ്മുടെ അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തിയെ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിലും അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, എംബ്രാൻ്റെമേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് നമ്മുടെ അപേക്ഷിക്കണമേ. കത്തോലിക്ക കോൺഗ്രസിൻ്റെ കോതമംഗലം രൂപതയ്ക്ക് വേണ്ടി രൂപതയുടെ ഭാരവാഹികളിവിടെ ആദരാഞ്ജലി അർപ്പിക്കാൻ എത്തിച്ചേർന്നിട്ടുണ്ട്. രണ്ട് വാക്ക് പ്രസിഡൻ്റ് ജോസ് പുതിയടം സാർ സംസാരിക്കും. ദുഃഖാർദ്ദരായിരിക്കുന്ന കുടുംബാംഗങ്ങളെ, ബന്ധുമിത്രാദികളെ, കത്തോലിക്ക കോൺഗ്രസിൻ്റെ പ്രവർത്തകരെ, കത്തോലിക്ക കോൺഗ്രസിനെ സംബന്ധിച്ച് അതുപോലെ തന്നെ ഈ കുടുംബത്തിനെയും സമൂഹത്തിലെയും ബന്ധുമിത്രാദികൾക്കും നികത്താനാവാത്ത ഒരു വിടവാണ് ബേബിച്ചേട്ടൻ്റെ നിര്യാണത്തിലൂടെ ഉണ്ടായിട്ടുള്ളത്. സഭയ്ക്കും സമുദായത്തിനും അതുപോലെ തന്നെ വളരെ നല്ലൊരു സ്നേഹിതനുമായിരുന്ന ബേബിച്ചേട്ടൻ ഏത് മേഖലകളിലും എപ്പോഴായിരിക്കുമ്പോഴും എവിടെ വെച്ച് കണ്ടു കഴിഞ്ഞാലും ആ ഒരു സ്നേഹവും കരുതലും അദ്ദേഹത്തിൻ്റെ വേർപാട് വളരെ വേദനാജനകവും സങ്കടകരവുമാണ്. ഈ സാഹചര്യത്തിൽ കത്തോലിക്ക കോൺഗ്രസ് കോതമംഗലം രൂപതാ സമിതി സങ്കടപ്പെടുന്ന കുടുംബാംഗങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും സുഹൃത്തുക്കൾക്കും അനുശോചനം രേഖപ്പെടുത്തുകയും ഞങ്ങളുടെ രൂപതയുടെ എല്ലാ പ്രാർത്ഥനകളും നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കുമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്യുന്നു. വേദനിക്കുന്ന കുടുംബാംഗങ്ങളോടൊപ്പം ഞങ്ങളും ഞങ്ങളുടെ വേദന പങ്കുവെക്കുകയും സർവശക്തനായ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ഈ മരിച്ചുപോയ ബേബിച്ചേട്ടൻ്റെ ആത്മാവിനെ നിത്യസന്നിധിയിൽ സ്വീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് എൻ്റെ അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ സമിതിയുടെ ഡയറക്ടറായിട്ടുള്ള റവറൻ ഫാദർ ജിയോ കടവിൽ രണ്ട് വാക്ക് അനുശോചനം അറിയിച്ച് സംസാരിച്ച ശേഷം അദ്ദേഹം ബേബിച്ചേട്ടന് വേണ്ടിയും ആത്മാവിൻ്റെ ശാന്തിക്ക് വേണ്ടിയും പ്രത്യേകം പ്രാർത്ഥിക്കുന്നതായിരിക്കും.
നല്ലവരെ ദൈവം പെട്ടെന്ന് സ്വർഗത്തിലേക്ക് വിളിക്കും എന്നുള്ള വലിയ തെളിവാണ് ബേബി ചേട്ടൻ്റെ ആകസ്മികമായിട്ടുള്ള മരണം. സീറോ മലബാർ സഭയ്ക്കും സമുദായത്തിനും കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ സമിതിക്കും എല്ലാ അംഗങ്ങൾക്കും തീരാത്ത നഷ്ടമാണ് വരുത്തിയിരിക്കുന്നത്. എന്നും എപ്പോഴും പുഞ്ചിരിക്കുന്ന മുഖത്തോടുകൂടി മനസ്സോടുകൂടി ഞങ്ങളെല്ലാവരുടെയും ഹൃദയത്തിൽ തിങ്ങി നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് ബേബി സാറിൻ്റെ. ആരെയും വെറുപ്പിക്കാതെ എല്ലാവർക്കും നല്ല മാതൃകയായി കൂടുതൽ ഉജ്ജീവിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയായിരുന്നു. ഈ അവസരത്തിൽ ബേബി ജന ആത്മശാന്തിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കുടുംബാംഗങ്ങൾക്ക് പ്രത്യേകം അനുശോചനം രേഖപ്പെടുത്തുന്നു ഗ്ലോബൽ സമിതിയുടെ പേരിൽ. എല്ലാ ഡയറക്ടർമാരുടെയും എല്ലാ ഭാരവാഹികളുടെയും എല്ലാ അംഗങ്ങളുടെയും പേരിൽ പ്രത്യേകം എല്ലാ പ്രാർത്ഥനയും നേരുന്നു. പോകുന്നു ഞാൻ നിത്യനാം നാഥൻ്റെ അരികിലേക്കായി നന്മകൾ മാത്രം വിരിയുന്ന നാട്ടിൽ നാഥൻ്റെ സ്നേഹം വഴിയും വീട്ടിൽ വഴി കണ്ണുമാതന പ്രതീക്ഷ ദാസിനെ ആശ്വസിപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി നീക്കും. ആമേൻ. എന്നെ ഞാൻ പ്രകീർത്തിക്കും മഹിമയുടെ അന്തിമ വിധി നാളിൽ കർത്താവേ നീ അണയുമ്പോൾ കരുണയുടെ എന്നെ നിർത്തണമേ നല്ല വരുത്തു വലം ഭാഗേ. കർത്താവെ നിന്നെ ഞാൻ ആശ്രയിച്ചു, കർത്താവെ നിൻ കുരിശിനെ ഞാൻ ആരാധിച്ചു വണങ്ങുന്നു. അതുതാൻ ഞങ്ങൾ കുത്താനും രക്ഷയുമുയരും നൽകുന്നു. ആകാശവും ഭൂമിയും നിന്റേതാവുന്നു, ആകാശവും ഈ ഭൂതലവും താവകമല്ലോ കർത്താവെ. ജീവിക്കുന്നവനഭയം നീ നൽകണമേ മൃതനായുസ്സും. അവരാനന്ദ കീർത്തനങ്ങൾ പാടും മൃതരാം നരരുടെ പാപങ്ങൾ മായ്ക്കണമേ നിൻ കൃപയാലെ. മാമോദീസ വഴിയങ്ങ് സുതരാണവരെന്നോർക്കണമേ. അവന്റെ സന്തോഷത്തിൽ അവരാനന്ദിക്കും കർത്താവേ നിൻ ശൂണിതവും ദിവ്യ ശരീരവും അറിവോടി ഉൾക്കൊണ്ടവരാ നിൻ സുതരെ നിത്യവരുന്നിൽ ചേർക്കണമേ. അവരിലാരും അവശേഷിച്ചില്ല, മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു. കാഹളനാദം കേൾക്കുമ്പോൾ മൃതരിൽ ജീവൻ ഉദിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. വാവാ പുത്രൻ റൂഹായേ മൃതനാമെന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോനതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കണം. ആദി മുതൽ നീക്കുവാമേ തെളിവായി എന്നുടെ നാഥാനിൻ തിരുമിഴിയെല്ലാം കാണുന്നു. നിരവധിയാമൻ പാപങ്ങൾ നിരയായെണ്ണി വിധിക്കല്ലേ. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. കർത്താവേ നിന്റെ കരുണയാൽ പാപം അയച്ചു കളയുകയും ചെയ്യുമാറാകട്ടെ. മഹനീയമായ തിരൻ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായി നീക്കും. കർത്താവേ നീ ആകാശത്തിലും ഭൂമിയിലും സ്തുത്യർഹനാകുന്നു. ഞങ്ങൾ ജീവന്റെ കാരണം ആത്മാവിന്റെ പ്രത്യാശയും നീയാവുന്നു.
ജീവന്റെ മരണത്തിന്റെ നാഥനും നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായ നിന്നേക്കും ആമേൻ. ഉന്നത നൃപനാമിശിഹാനാഥ മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമൊടുണരാൻ വരമരുളേണം. ഉന്നത നൃപനാമിശിഹാനാഥ മൃതരെല്ലാരും മിന്നി വിളങ്ങും വിധിയുടെ നാളിൽ വിജയപ്രഭയിൽ വിണ്ടലമെങ്ങും പൊങ്ങി മുഴങ്ങും കാഹളനാദം പൂജിതമല്ലോ. ഉന്നത നൃപന മിശിഹാനാഥ മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമൊടുണരാൻ വരമരുളേണം. അന്ത്യമിഴാത്തോരവികലമോദം നുകരാൻ മൃതരെ മഹിമാവൊഴുകും മണവറയിങ്കൽ ചേർക്കണമീശോ. ഉന്നത നൃപന മിശിഹാനാഥ മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമൊടുണരാൻ വരമരുളേണം. അഗാധത്തിൽ നിന്ന് എന്നെ ഞാൻ വിളിക്കുന്നു, മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ, നിന്റെ തിരുനാമത്തിന് സ്തുതി. ഞാൻ വിളിക്കുന്നു, കർത്താവേ എന്റെ ശബ്ദം കേൾക്കണമേ, എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. കർത്താവേ നീ പാപങ്ങളെല്ലാം ഓർത്തിരിക്കുമെങ്കിൽ ആർക്ക് രക്ഷയുണ്ടാകും? എന്തുകൊണ്ടെന്നാൽ പാപന്റെ പക്കൽ നിന്നാകുന്നുവല്ലോ. കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നു, എന്റെ പ്രതീക്ഷ അവന്റെ വാഗ്ദാനത്തിലാകുന്നു. പുലരിയാവൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ പുലരിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അവൻ കരുണയുള്ളവനാകുന്നു, പൂർണ്ണമായ രക്ഷയും അവനെ പക്കലാകുന്നു. ഇസ്രായേലിനെ പാപങ്ങളിൽ നിന്നെല്ലാം അവൻ രക്ഷിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അഗാധത്തിൽ നിന്ന് ഞാൻ വിളിക്കുന്നു, മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ, നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം. സജീവം ലാസ്നി ഉറപ്പിച്ച കർത്താവേ, ആ ശബ്ദം മഹനീയമായ ഇതിടെ ഞങ്ങൾ വേർപിരിഞ്ഞു പോയിരിക്കുന്ന ഞങ്ങളുടെ സഹോദരനെ വിളിക്കുകയും എന്റെ വലത്തുഭാഗം നിർത്തുകയും ചെയ്യട്ടെ. വിധി കർത്താവേ, ജീവന്റെ മനത്തിന്റെ നാഥനും നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായ നിന്നേക്കും ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ, കർത്താവേ മരിച്ചവരെ നീ കരുണാപൂർവം ജീവിപ്പിക്കണമേ, ജീവിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ. ഉത്താനം പ്രതീക്ഷിച്ച് മനമണിയുടെ ഉയർപ്പിക്കണമേ, ജീവന്റെ മനത്തിന്റെ നാഥനും നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായ നിന്നേക്കും അനുഗ്രഹിക്കണമേ. സകലത്തിന്റെയും നാഥനും ദൈവമായ മിശിഹായെ, നിന്റെ കുരിശിന്റെ അടയാളത്തോടും ദൈവമനകമ്പടിയോടും കൂടെ വാനമേഘങ്ങൾ നീ പ്രത്യക്ഷനാവുകയും സർവരാജപാത്രയും ർത്താവിൽ ലോകത്തിൽ ആരംഭിച്ചിരിക്കുന്ന ഞങ്ങളുടെ ബേബിസാർ ഞങ്ങൾ സ്വീകരിക്കണമേ. ഞങ്ങളുടെ സമൂഹത്തിന്മേലും അവിടുത്തെ കൃപയും അനുഗ്രഹവും നിരന്തരം വസിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. നമ്മുടെ കർത്താവ് ശംശിഹായ യൂതന്മാർ മുൾമുടി ധരിപ്പിച്ചു ധ്യാനിക്കുക. അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു.
അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിലും അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിലും അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവ് അങ്ങയുടെ സ്ത്രീകളിലും അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിലും അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. മരിച്ചവരെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. കരുണയുള്ള കർത്താവേ, കരയുന്നവർ നിന്നെ വിളിക്കുകയും സങ്കടപ്പെടുന്നവർ നിന്നെ ആശ്രയിക്കുകയും ചെയ്യുന്നു. നിന്റെ വാഗ്ദാനങ്ങളുടെ പ്രതീക്ഷയാൽ നിന്റെ ദാസനെ ആശ്വസിപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, എന്റെ കർത്താവിന് ഞാൻ പ്രകീർത്തിക്കും. മഹിമയോടന്തിമ വിധി നാളിൽ കർത്താവേ നീ അണയുമ്പോൾ കരുണയുടനെ നിറുത്തണമേ. നല്ലവരൊത്തു വലമ്പാകേ കർത്താവേ, നിന്നെ ഞാൻ ആശ്രയിച്ചു. കർത്താവേ, നിൻ കുരിശിനെ ഞാൻ ആരാധിച്ചു വണങ്ങുന്നു. അതുതാൻ ഞങ്ങൾ ഉദ്ധാരം രക്ഷയുമൈരം നൽകുന്നു. ആകാശവും ഭൂമിയും നിന്റേതാകുന്നു. ആകാശവും ഈ ഭൂതലവും താവകമല്ലോ കർത്താവേ. ജീവിക്കുന്നവനഭയം നീ നൽകണമേ മൃതനായുസ്സും. അവരാനന്ദ കീർത്തനങ്ങൾ പാടും. മൃതരാംനരരുടെ പാപങ്ങൾ വായിക്കണമേ നിൻ കൃപയാലെ. മാമോദീസ വഴിയങ്ങേ സുതരാണവരെന്നോർക്കണമേ. അവന്റെ സന്തോഷത്തിൽ അവരാനന്ദിക്കും. കർത്താവേ നിൻ ശോണിതവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ നിത്യവരുന്നിൽ ചേർക്കണമേ. അവരെല്ലാവരും അവശേഷിച്ചില്ല. മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു. കാഹളനാദം കേൾക്കുമ്പോൾ മൃതരിൽ ജീവനുദിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ബാവാ പുത്രൻ രൂഹായേ മൃതനാമെന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം. ആദിമുദ്രനേക്കുവാമേ തെളിവായെന്നുടെ നാഥാ നിൻ തിരുമിഴിയെല്ലാം കാണുന്നു. നിരവധിയാമെൻ പാപങ്ങൾ നിരയായെണ്ണി വിധിക്കല്ലേ. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. കർത്താവേ നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധികം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യുമാറാകട്ടെ. മഹനീയമായ നിന്റെ തൃത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, കർത്താവേ നീ ആകാശത്തിലും ഭൂമിയിലും സ്തുത്യർഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ഉന്നത നിർവനാം മിശിഹാനാഥ മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമൊടുണരാൻ വരമരുളേണം. ഉന്നത നൃപനാം മിശിഹാനാഥ മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമൊടുണരാൻ വരമരുളേണം. വിധിയുടെ നാളിൽ വിജയപ്രഭയിൽ വിണ്ടലമെങ്ങും പൊങ്ങി മുഴങ്ങും
കാഹളനാദം പൂജിതമല്ലോ ഉന്നത നൃപന മിശിഹാനാഥ മൃദരെല്ലാരും വദനമൊടുണരാ വരമരുളേണം അന്ത്യമെഴാത്തോരവികലമോദം നുകരാൻ മൃദരെ മഹിമാവൊഴുകും മണവറയിങ്കൽ ചേർക്കണമീശോ മിശിഹാനാഥ മൃദരെല്ലാരും മിന്നി വിളങ്ങും വദനമൊടുണരാൻ വരമരുളേണം അഗാധത്തിൽ നിന്ന് ഞാൻ വിളിക്കുന്നു മനുഷ്യവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി അഗാധത്തിൽ നിന്ന് നിന്നെ ഞാൻ വിളിക്കുന്നു എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ പാപമോചനം നിന്റെ പക്കൽ നിന്നാകുന്നുവല്ലോ എന്റെ പ്രതീക്ഷവന്റെ വാഗ്ദാനത്തിലാകുന്നു പുലരിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു എന്തുകൊണ്ടെന്നാൽ അവൻ കരുണയുള്ളവനാകുന്നു പൂർണമായ രക്ഷയും അവന്റെ പക്കലാകുന്നു ഇസ്രായേലിനെ പാപങ്ങളിൽ നിന്നെല്ലാം അവൻ രക്ഷിക്കും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി അഗാധത്തിൽ നിന്ന് ഞാൻ വിളിക്കുന്നു മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം സജീവവും ജീവദായകവുമായ ശബ്ദത്താൽ ആശ്രമയർപ്പിച്ച കർത്താവേ ആ ശബ്ദം മഹനീയമായ നീതിവിധിയുടെ ദിവസത്തിൽ നിന്റെ ദാസനെ വിളിക്കുകയും നിന്റെ വലതുഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധി കർത്താവേ ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര കർത്താവേ മരിച്ചവനെ നീ കരുണാപൂർവം ജീവിപ്പിക്കണമേ ജീവിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ ഉദ്ധാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടെ ഉയർപ്പിക്കണമേ ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര കാരുണ്യവാനും മനുഷ്യവംശത്തിന്റെ രക്ഷകനുമായ ദൈവമേ അഭേദ്യമായ നിന്റെ കൽപ്പനയനുസരിച്ച് മരണം വഴി ലോകത്തിൽ നിന്ന് വേർപിരിഞ്ഞു പോയ നിന്റെ ദാസന്റെ ആത്മാവിനെ വിശുദ്ധരുടെ സമൂഹത്തിൽ പ്രവേശിപ്പിക്കണമേ നീതിമാന്മാരെ സ്വർഗീയ മണവറയിലേക്ക് നയിക്കുവാനായി വനമേഘങ്ങളിൽ നീ മഹത്വത്തോടുകൂടി ആഗതനാകുമ്പോൾ കണ്ണുകണ്ടിട്ടില്ലാത്തതും കാതു കേട്ടിട്ടില്ലാത്തതും മനുഷ്യഹൃദയം ആസ്വദിച്ചിട്ടില്ലാത്തതുമായ നിത്യാനന്ദത്തിലേക്ക് ഈ ആത്മാവിനെയും നീ സ്വീകരിക്കണമേ അവിടെ നിന്റെ പരിശുദ്ധരോടുകൂടെ സന്തോഷപൂർവ്വം നിന്നെ പാടിപ്പ് കൊടുത്തുവാൻ വേണ്ടി നിന്റെ അനുഗ്രഹത്തിന്റെ ജലത്താൽ ഈ ആത്മാവിന്റെ കറകൾ കഴുകി വിശുദ്ധീകരിക്കണമേ ഇപ്പോഴും എപ്പോഴും എന്നേക്കും കത്തോലിക്ക കോൺഗ്രസിൻ്റെ മാനന്തവാടി രൂപതയുടെ പ്രസിഡൻ്റ് ഡോക്ടർ കെ പി ഷാജു ആദിരാജിൻ്റെ അർപ്പിച്ച് രണ്ട് ദിവസം അനുശോചനം അറിയിക്കുന്നു. ഒരറിയിപ്പുണ്ട്. KL 12 62 55 ജീപ്പ് ഒന്ന് സൈഡാക്കി ഇടേണ്ടതായിട്ടുണ്ട്. വഴി ബ്ലോക്ക് ആവുന്നുണ്ട്. KL 12 62 55 ജീപ്പ്. പ്രിയമുള്ളവരെ, ബഹുമാനായ ആദരണീയനായ ബേബിച്ചേട്ടൻ്റെ മൃതശരീര ശുശ്രൂഷയിൽ സംബന്ധിക്കാൻ ഞങ്ങൾ മാനന്തവാടിയിൽ നിന്ന് ഇവിടെ എത്തിയിരിക്കുകയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രിയപ്പെട്ടവനായിരുന്നു ശ്രീമാൻ ബേബി പെരുമാലിച്ചേട്ടൻ. കത്തോലിക്ക കോൺഗ്രസിൻ്റെ ഏത് പ്രവർത്തനങ്ങൾക്കും മാനന്തവാടിയിൽ എത്തിച്ചേരുകയും വലിയ കർഷക പ്രക്ഷോഭങ്ങൾക്കൊക്കെ നേതൃത്വം നൽകാനായിട്ടും ഞങ്ങൾക്ക് ഗൈഡൻസ് തരാനായിട്ടും ബേബിച്ചേട്ടൻ പലപ്പോഴും മാനന്തവാടിയിൽ വയനാടിൻ്റെ നടവയൽ പോലുള്ള ഭാഗങ്ങളിലൊക്കെ എത്തിയിട്ടുണ്ട്. ആകസ്മികമായ ഈ വേർപാട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വേദനാജനകമാണ്. കത്തോലിക്ക കോൺഗ്രസ് എല്ലാ പ്രവർത്തനങ്ങൾക്കും കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നടന്ന പ്രവർത്തനത്തിന് ഏറ്റവും മുൻനിരയിൽ നിന്ന് നയിക്കാനായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് ഞാൻ ഓർക്കുന്നു. അതിലൊരു 2 വർഷങ്ങൾക്ക് മുമ്പ് കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ സംഘടനയായി മാറിയതിനു ശേഷം ആദ്യമായി നടന്ന
ദുബായിൽ വെച്ച് നടന്ന മീറ്റിൽ ഒരു കൈക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ട് പോലും പ്ലാസ്റ്റർ ഇട്ടുകൊണ്ട് ബേബിച്ചട്ടൻ ദുബായിൽ വന്ന കാര്യം ഞങ്ങൾ ഓർക്കുന്നു. ബഹുമാനായ ബിജു പറഞ്ഞതെല്ലാം സാറിൻ്റെ നേതൃത്വത്തിൽ അവിടെ മീറ്റിങ്ങുകളും സമ്മേളനങ്ങളും ഒക്കെ കൂടിയ അവസരത്തിൽ അതിനെ മുമ്പിൽ നിന്നുകൊണ്ട് നയിക്കാനായിട്ട് ബേബിച്ചട്ടൻ ഉണ്ടായിരുന്നു. എല്ലാം ഞങ്ങൾ ഇവിടെ സ്മരിക്കുന്നു. ദുഃഖാർത്ഥരായ കുടുംബാംഗങ്ങളെ ഞങ്ങളുടെ വേദനയും അറിയിക്കുന്നു. അവരുടെ ദുഃഖത്തിൽ ഞങ്ങളും പങ്കാളികളാകുന്നു. ബേബിച്ചട്ടന് നിത്യശാന്തി നേർന്നുകൊണ്ട് നിർത്തുന്നു. യു എ ഇ കാതലിക് കോൺഗ്രസിൻ്റെ ജനറൽ സെക്രട്ടറി രഞ്ജിത്ത് ജോസഫ് അനുശോചനം അറിയിച്ച് ഏതാനും വാക്കുകൾ സംസാരിക്കുന്നു. ദുഃഖാർത്ഥരായ കുടുംബാംഗങ്ങളെ, തിരുവമ്പാടി ദേശ നിവാസികളെ, കത്തോലിക്ക കോൺഗ്രസിൻ്റെ പ്രവർത്തകരെ, ബേബിച്ചേട്ടൻ നമ്മളിൽ നിന്ന് യാത്രയാകുന്നത് ഏറ്റവും ദുഃഖകരമായിട്ടുള്ളൊരു കാര്യമാണെങ്കിലും നമുക്കെല്ലാം കർത്താവിൽ ആനന്ദിക്കാം. ഒരു പടയാളി അവൻ്റെ യുദ്ധക്കളത്തിൽ മരിച്ചു വീഴുമ്പോഴാണ് അവൻ ശ്രേഷ്ഠനായിട്ട് മാറുന്നത്. ബേബിച്ചേട്ടൻ ഏറ്റവും അവസാനം പോലും നമ്മുടെ കെ സി ബി സിയുടെ ഒരു യോഗത്തിൽ പങ്കെടുത്ത് തിരിച്ചെത്തുന്ന സമയത്താണ് ഈ അപകടം സംഭവിച്ചത്. ഓരോ നിമിഷവും സഭയ്ക്കും സമുദായത്തിനും ഇവിടെയുള്ള ഓരോ പാവപ്പെട്ടവർക്കും ഇവിടെയുള്ള ജനത്തിനും വേണ്ടി പ്രവർത്തിക്കുന്നതിൽ ഒരു മടിയും കാണിക്കാതിരുന്ന ഏറ്റവും ശക്തനായൊരു നേതാവ് നമ്മളിൽ നിന്ന് വേർപിരിയുന്നത് തികച്ചും വേദനാജനകമാണ്. ഈ വേദനയിൽ നിങ്ങളോടൊപ്പം ഞങ്ങളും യു എയിലെ കത്തോലിക്ക കോൺഗ്രസും അതുപോലെ തന്നെ കത്തോലിക് കോൺഗ്രസ് ഗ്ലോബലും എല്ലാവരും ഞങ്ങളുടെ സങ്കടം അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഒപ്പം ഈ പ്രാർത്ഥനയിൽ ഞങ്ങളും പങ്കുചേരുന്നു. കത്തോലിക്ക കോൺഗ്രസിൻ്റെ ഗ്ലോബൽ വൈസ് പ്രസിഡന്റ് രാജേഷ് ജോൺ രണ്ടു വാക്ക് സംസാരിച്ച് അനുശോചനം അറിയിച്ചു. ദുഃഖാർത്ഥരായിരിക്കുന്ന ബേബി സാറിൻ്റെ കുടുംബാംഗങ്ങളെ, നാട്ടുകാരെ, ഏറെ വേദനയോടെയാണ് ബേബി സാറിൻ്റെ മരണ വാർത്ത ഞങ്ങൾ ഒക്കെ ശ്രവിച്ചത്. വളരെ സജീവമായി കത്തോലിക്ക കോൺഗ്രസിനോട് ചേർന്നുകൊണ്ട് ഏറെ സ്നേഹത്തോടെ പെരുമാറുകയും എൻ്റെ സജീവമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്ത ബേബി സാറ്, താൻ ഈ ലോകത്തിൽ ഉണ്ടായിരുന്ന കാലഘട്ടം സഭയോട് ചേർന്നുകൊണ്ട് പ്രവർത്തിക്കുവാനും യഥാർത്ഥ ഒരു ശുശ്രൂഷകനായിരുന്നുകൊണ്ട് ഈ സമൂഹ മധ്യത്തിൽ സഭയെ ഉയർത്തുവാനും ആത്മാർത്ഥമായ പങ്കുവഹിച്ചു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അദ്ദേഹത്തിൻ്റെ വേർപാടിൽ ദുഃഖിക്കുന്ന കുടുംബാംഗങ്ങളെയും നാട്ടുകാരെയും കത്തോലിക്ക കോൺഗ്രസിൻ്റെ ഭാരവാഹികളെ എല്ലാവരെയും ചങ്ങനാശ്ശേരി അതിരൂപത കത്തോലിക്ക കോൺഗ്രസ് കുടുംബത്തിൻ്റെ പേരിലുള്ള എല്ലാവിധ അനുശോചനങ്ങളും അറിയിക്കുന്നു. ഈശോയിലേറെ വാത്സല്യമുള്ള സഹോദരി സഹോദരന്മാർ, ഏറ്റവും പ്രിയപ്പെട്ട പെരുമാലിൽ കുടുംബാംഗങ്ങളെ, ഏറെ അവിചാരിതമായി നമ്മളിൽ നിന്ന് വേർപിരിയുന്ന പ്രിയപ്പെട്ട ബേബിച്ചേട്ടന് അന്ത്യയാത്ര നൽകുന്ന സമയത്തേക്ക് നമ്മൾ കടന്നു വരികയാണ്. നമുക്ക് അവിചാരിതവും അപ്രതീക്ഷിതവും എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ മുമ്പിൽ കൃത്യതയുള്ള ഒരു പദ്ധതിയുടെ ഭാഗമാണ് എന്ന് കൂട്ടിച്ചേർത്ത് പറയാതെ വിശ്വാസത്തിൻ്റെ പശ്ചാത്തലത്തിൽ പ്രിയപ്പെട്ട ബേബിയുടെ വേർപാടിനെ നമുക്ക് കാണാൻ കഴിയില്ല എന്നത് വളരെ
ശക്തിയോടെ പ്രിയമുള്ള കുടുംബാംഗങ്ങളെ മുഴുവനും ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ ദുഃഖത്തെ തമ്പുരാന്റെ സമാശ്വാസം കൊണ്ട് നേരിടാനുള്ള കരുത്ത് നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് തുടക്കത്തിൽ തന്നെ. നമ്മൾ ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ പങ്കുചേരുന്നു. ജീവിതം അർത്ഥവത്തായി ഫലപ്രദമായി ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും മുമ്പിൽ ഏറ്റവും സ്വീകാര്യമായി പൂർത്തിയാക്കി എന്നത് പ്രിയപ്പെട്ട ബേബിച്ചേട്ടനെ കുറിച്ച് ഓർക്കുമ്പോൾ നമുക്കെല്ലാവർക്കും ദൈവത്തിന് നന്ദി പറയാനുള്ള വലിയ ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ വലിയ ദുഃഖത്തിൻ്റെയും വേർപാടിൻ്റെ സങ്കടത്തിൻ്റെയും നടുവിൽ ദൈവത്തിൽ നമ്മൾ ശരണപ്പെടുന്നു. ദൈവത്തിൻ്റെ പദ്ധതികൾ നമ്മൾ ഓരോരുത്തരിലും പൂർത്തിയാകട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. ഇത് ദൈവത്തിൻ്റെ തിരുഹിതമാണ്. അവിടുത്തെ തിരുഹിതത്തിന് ഒരുപക്ഷെ വലിയ സങ്കടത്തോടെ നമ്മൾ നമ്മളെ തന്നെ സമർപ്പിക്കുന്നു. ആ ഒരു വലിയ മനസ്സ്, ആ ഒരു വലിയ ആശ്വാസം പ്രിയമുള്ള എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഈ വേർപാടിൽ ദുഃഖിക്കുന്നവർക്ക് മുഴുവനും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തിരുവമ്പാടി ഇടവക കുടുംബത്തിൻ്റെ വലിയ പ്രാർത്ഥനയും അനുശോചനവും തീർച്ചയായിട്ടും എല്ലാവരെയും അറിയിക്കുന്നു. പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ, ഏറ്റവും പ്രത്യേകമായി തിരുവമ്പാടിയിൽ ഒതുങ്ങുന്ന, തിരുവമ്പാടിയിൽ മാത്രം ഒതുങ്ങി നിന്ന ഒരു വ്യക്തി ആയിരുന്നില്ല എന്നതുകൊണ്ട് ലോകത്തിൻ്റെ മുഴുവൻ ഭാഗങ്ങളിലും അദ്ദേഹത്തിൻ്റെ സംഘടനാ പ്രവർത്തനങ്ങൾ എത്തി നിന്നതുകൊണ്ട് ലോകമെങ്ങും പ്രിയപ്പെട്ട ബേബിച്ചേട്ടന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് എന്നത് വലിയ ഒരാശ്വാസമായി കരുതിക്കൊണ്ട് നമുക്ക് ഈ പ്രിയ സഹോദരനെ സ്വർഗത്തിലേക്ക് യാത്രയാക്കാം. മൃത സംസ്കാര ശുശ്രൂഷയുടെ ഒന്നാമത്തെ ഘട്ടം ഈ വീട്ടിൽ ആരംഭിക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥനാപൂർവം ഈ പ്രിയ സഹോദരനോട് ചേർന്ന് നിന്നുകൊണ്ട് മനസ്സുകൊണ്ടും ഹൃദയം കൊണ്ടും ഈ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രിയ ബഹുമാനപ്പെട്ട താമരശ്ശേരി രൂപതയുടെ വികാരി ജനറാൾ മോൺസിഞ്ഞൂർ ജോൺ ഒറവങ്കരേച്ചൻ ഈ ശുശ്രൂഷകൾക്ക് ഭവനത്തിൽ നേതൃത്വം നൽകുന്നു. നിങ്ങളുടെ ഏവരുടെയും പേരിൽ അച്ഛനെ ഹൃദ്യമായി ഈ പ്രാർത്ഥന ശുശ്രൂഷകളിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അനുതപിക്കുന്ന പാപികളുടെ നിസ്സംഗേതമായി ദൈവമേ, ഞങ്ങളുടെ പാപമോചനത്തിനായി ഈ പനിനീരിനെ അങ്ങ് ആസ്വദിക്കണമേ. ഈ ജലത്താൽ തന്നെ ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ചന്ദനത്തിര സുഗന്ധദ്രവ്യങ്ങളുടെയും പരിമള സസ്യങ്ങളുടെയും നാഥനായ ദൈവമേ, അങ്ങയുടെ ബഹുമാനത്തിനും ഞങ്ങളുടെ പാപമോചനത്തിനുമായി ഈ ചന്ദനത്തിരികളെ അങ്ങ് ആസ്വദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതിയും, ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേയും, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരോപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും നിന്റെ കാരുണ്യത്തെ പുകഴ്ത്തുകയും മഗ്നീയമായ ത്രൈത്വത്തിന്റെ നിഗൂഢമായ ശക്തിയെ സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, മനുഷ്യ ജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു, മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. മനുഷ്യ ജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു, വയലിലെ പുഷ്പം പോലെ അത് വിരിയുന്നു, ചുടുകാറ്റടിക്കുമ്പോൾ വാടിപ്പോവുകയും ചെയ്യുന്നു, അത് നിന്നിരുന്ന സ്ഥലവും അജ്ഞാതമായി തീരുന്നു. കർത്താവിനെ സ്നേഹിക്കുന്നവരുടെ മേൽ എന്നും അവന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി. മനുഷ്യ ജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു, മരിച്ചവരെ ഏർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. മണ്ണിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിക്കുകയും അയാളുടെ സന്താനങ്ങളെ ഉദ്ധാനം വഴി നവീകരിക്കുന്നവനുമായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു.
എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിൻ്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. മരിച്ചവരെ അർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. എന്റെ ജീവിതം നിന്റെ മുമ്പിൽ എത്ര നിസ്സാരവുമാകുന്നു. എന്തുകൊണ്ടെന്നാൽ ജീവിതം നിഴൽ പോലെ കടന്നു പോകുന്നു. മനുഷ്യനോ നിക്ഷേപം കൂട്ടുന്നു, അത് ആർക്കു വേണ്ടിയാണെന്ന് അവൻ അറിയുന്നില്ല. അല്ലാതെ ആരെനിക്ക് ആശ്രയം? എല്ലാത്തിന്മകളിൽ നിന്നും എന്നെ രക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിമുതലേ എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. മരിച്ചവരെ അർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. കരുണയാൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും നീതിയാൽ മരണവിധേയരാക്കുകയും ദയാധിക്യത്താൽ ഉയർപ്പിക്കുകയും ചെയ്യുന്ന കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിൻ്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. നിന്റെ ദാസന്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. നൃപനം മിശിഹ കർത്താവേ, അഴലും മരണവുമില്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ വാനവരോട് ചിരകാലം ആനന്ദത്തോടു വാണിടുവാൻ ദാസനു വരമെന്നരുളേണം. സ്തുതിർഹനുമാകുന്നു ആദിപിതാവാമാതത്തെ സൃഷ്ടിച്ചവനാം ദൈവത്തിൽ ആശ്രയമഖിലമണയ്ക്കുന്നു. മർത്യനു ശരണം നീയല്ലോ ലോകം വ്യർത്ഥം സകലേശ ഞങ്ങൾ കരുളുക നവജീവൻ. വാഗ്ദാനങ്ങളിൽ കർത്താവ് വിശ്വാസ്യനാകുന്നു. വിലപിക്കരുതേ മരണത്തിൽ പുനരുദ്ധാനം വരുമല്ലോ. അരുൾ ചെയ്തില്ലേ തിരുനാഥൻ ദൃഢമായെന്നിൽ വിശ്വാസം. നിക്ഷേപിക്കും മനുജനു ഞാൻ അന്തിമ ദിവസം ഉയർപ്പേകും. നീതിമാൻ വിജ്ഞാനം പ്രസംഗിക്കുന്നു പൗലോസിങ് തിരുവാക്യങ്ങൾ ശാന്തി നിനക്കു പകർന്നീടും. മർത്യനമർത്യത പുണരുന്നു ക്ഷയമുള്ളോ രക്ഷയനാകും. മർത്യതയേവം സകലേശൻ നിതരാം നൂതനമാക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നൃപനാം മിശിഹ കർത്താവേ, വാഴ്ത്തി പാടി നമിക്കുന്നേൻ. വിശ്വത്തിൻ്റെ വിധാതാവേ, നൽകണമേ പുനരുത്ഥാനം. പരിശുദ്ധന്മാർ വാഴുമിടം ചേർക്കണമെന്നെയും അഖിലേശ. ആദിമുതലേക്കുവാമേ, മഹിമയുടെ അന്തിമ വിധി നാളിൽ കർത്താവേ നീ അണയുമ്പോൾ കരുണയോടെ എന്നെ നിർത്തണമേ. നല്ലവരുത്തു വലം പാകെ നൽകണമേ നിത്യായുസ്സിൻ പരമോന്നതമാം പരിവേഷം. എന്റെ സഹോദരനെ, വിശുദ്ധ പൗലോസ്ലിഹ തെസ്സലോനിക്കാർ എഴുതിയ ഒന്നാം ലേഖനത്തിനുള്ള വായന, നാലാം അധ്യായം 13-18 വരെയുള്ള വാക്യങ്ങൾ. എന്റെ സഹോദരനെ, മരിച്ചവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റു എന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവനോടുകൂടെ ഉയർപ്പിക്കും. നമ്മുടെ കർത്താവ് ആഗതനാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് മുമ്പ് കടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിന്റെ വാക്കുകളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാന മാലാഖയുടെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് എഴുന്നള്ളി വരും. മിശിഹായിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായ നാം കർത്താവിന്റെ എതിരേൽപ്പിനായി അവരോടുകൂടി മേഘങ്ങളിൽ എടുക്കപ്പെടും. നാം എന്നും കർത്താവിനോടുകൂടി ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുവിൻ. കർത്താവേ, എന്റെ രക്ഷകനായ ദൈവമേ, രാവും പകലും നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്റെ പ്രാർത്ഥന നിന്റെ പക്കലെത്തട്ടെ, എന്റെ അപേക്ഷ നീ കേൾക്കണമേ.
സമാധാനം നിങ്ങളോട് കൂടി അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഗനാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവുകയില്ല, മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു, അല്ല അത് വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവൻ്റെ ഉറവിടമായ പിതാവ് തൻ്റെ പുത്രനെയും ജീവൻ്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്തുവാനുള്ള അധികാരവും അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങളിതിൽ വിസ്മയിക്കേണ്ട, എന്തുകൊണ്ടെന്നാൽ കല്ലറയിലുള്ളവർ അവൻ്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവൻ്റെ ഉയർപ്പിനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനുമായും പുറത്തു വരും. സ്നേഹ ബഹുമാനപ്പെട്ട അച്ഛന്മാരെയും മിശിഹകളെ, എനിക്ക് ഇത്രയും സ്നേഹമുള്ളവരെയും, ബേബിച്ചേട്ടൻ്റെ നിര്യാണത്തിൽ വേദനിക്കുന്ന കുടുംബാംഗങ്ങളോട്, ഏറെ പ്രത്യേകമായി പെരുമാലി കുടുംബാംഗങ്ങളോട്, ബേബിച്ചേട്ടൻ്റെ പ്രിയ ഭഗ്നി സാലിയോട്, മക്കളായ സോണി, ഡാനിയ, ജൂലിയ, നിങ്ങളോട്, താമരശ്ശേരി രൂപതയുടെ ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തരുടെയും അനുശോചനവും പ്രാർത്ഥനയും ഈ അവസരത്തിൽ ഞങ്ങൾ രേഖപ്പെടുത്തുകയാണ്. 64 വർഷക്കാലം ഈ ഭൂമിയിൽ ജീവിച്ച് നമ്മൾ നിന്ന് യാത്ര പറയുന്ന ഈ നിമിഷത്തിൽ, ഈ കഴിഞ്ഞു പോയ 1-2 ദിവസങ്ങളെ ഇവിടെയുള്ള ഓരോരുത്തരുടെയും മനസ്സിലുള്ള ഒരു ചോദ്യമുണ്ടായിരുന്നു, ബേബി ചേട്ടനെ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു? പലരും എന്നോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് സഭയോട് ചേർന്ന് സമുദായത്തിന് വേണ്ടി പ്രവർത്തിച്ച ഒരു മകനെ ഇങ്ങനെയൊരു അന്ത്യമുണ്ടായത്? വളരെ ആകസ്മികമായിരുന്നു, വളരെ പെട്ടെന്നായിരുന്നു. എന്തുകൊണ്ട് ഇങ്ങനെയൊരു മരണം എന്ന് പലരുടെ അടുക്കളിൽ നിന്നും കേൾക്കുവാൻ വേണ്ടി, ചോദ്യങ്ങൾ കേൾക്കുവാൻ വേണ്ടി ഇടയായി. നമ്മളും ഈ മൃതസംസ്കാരത്തിൽ പങ്കെടുക്കുമ്പോഴും നമ്മുടെ മനസ്സിലും ഈ ഒരു ചോദ്യം ഇപ്പോൾ നിൽക്കുന്നുണ്ടാകും, എന്തുകൊണ്ട് ഈ മകനെ ഇങ്ങനെ സംഭവിച്ചു? ചോദ്യങ്ങൾക്ക് നമുക്ക് ഉത്തരമുണ്ടാകുകയില്ല എന്ന് വ്യക്തമായി നമുക്കറിയാം. ഈ മകന് നമ്മളിൽ നിന്നും ഇന്ന് യാത്ര പറഞ്ഞ് ദൈവസന്നിധിയിലേക്ക് പോകുമ്പോഴേ തൻ്റെ ജീവിതം മുഴുവൻ മറ്റുള്ളവർക്ക് വേണ്ടി വ്യയം ചെയ്തതിന് ശേഷമാണ് കടന്നു പോകുന്നത്. ഈ ഇടവകയ്ക്ക് വേണ്ടി, ഈ നാടിന് വേണ്ടി, സഭയ്ക്ക് വേണ്ടി, രൂപതയ്ക്ക് വേണ്ടി, സമുദായത്തിന് വേണ്ടി ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്തു തീർത്തതിന് ശേഷമാണ് കടന്നു പോകുന്നത്. AKCC സംഘടനയുടെ ഗ്ലോബൽ സെക്രട്ടറി, ഇൻഫാമിൻ്റെ ജനറൽ സെക്രട്ടറി, ഒരു കർഷക നേതാവ്, താമരശ്ശേരി രൂപതയുടെ ഫാസ്റ്റർ കൗൺസിൽ മെമ്പർ, ഈ ഇടവകയിലെ ശക്തനായ ഒരു പ്രവർത്തകൻ, ഇങ്ങനെ പല നിലകളിൽ നിറഞ്ഞു നിന്നിരുന്ന ഒരു വ്യക്തി പെട്ടെന്ന് നമ്മൾ നിന്ന് കടന്നു പോകുന്നു. തീർച്ചയായിട്ടും ഇവിടെ നിൽക്കുമ്പോൾ ഈ കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കുവാൻ വേണ്ടി ഞങ്ങളുടെ കൈകളിൽ വാക്കുകളില്ല. ഞങ്ങൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾക്ക് ആശ്വാസമാകുകയില്ല എന്ന് ഞങ്ങൾക്ക് വ്യക്തമായിട്ടറിയാം. പക്ഷേ നിങ്ങളുടെ ദുഃഖത്തിൽ ഞങ്ങൾ പങ്കുചേരുന്നു, നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട്, നിങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ട് ഈ മകനെ നമ്മൾ യാത്രയയക്കുന്നു. ഈ മകൻ്റെ ജീവിതവുമായി ചിന്തിച്ച് തമ്പുരാൻ്റെ സന്നിധിയിൽ ഇരുന്നപ്പോഴേ ഒരു വചനമാണ് മനസ്സിൽ വന്നത്. അത് സുഭാഷിതൻ്റെ പുസ്തകം 16:1 മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു, അന്തിമമായ തീരുമാനം ദൈവത്തിൻ്റെതത്രേ. ബേബി ചേട്ടൻ്റെ ജീവിതത്തിൻ്റെ അന്തിമമായ തീരുമാനം ദൈവത്തിൻ്റെതായിരുന്നു. ദൈവത്തിൻ്റെ തീരുമാനമനുസരിച്ച് ഈ മകൻ നമ്മൾ നിന്ന് കടന്നു പോവുകയാണ്. നമുക്ക് പദ്ധതികൾ ഭാവന ചെയ്യാൻ വേണ്ടി മാത്രമേ സാധിക്കുകയുള്ളൂ. ബേബി ചേട്ടൻ്റെ ജീവിതത്തെക്കുറിച്ച്, ഈ കുടുംബത്തിൻ്റെ മുൻപോട്ടുള്ള യാത്രയെക്കുറിച്ച്, തൻ്റെ സംഘടനയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ ഒത്തിരിയേറെ പദ്ധതികളുണ്ടായിരുന്നു. പക്ഷേ അന്തിമമായ തീരുമാനം ദൈവത്തിൻ്റെതാണ്. പൗലോസിലെ കൊരിന്ത്യസുകാർക്ക് എഴുതിയ ലേഖനത്തിലെ 2:6 രണ്ടാമത്തെ വചനം നമ്മളിങ്ങനെയാണ് വായിക്കുക. ഇതാണ്
ഇതാണ് സ്വീകാര്യമായ സമയം, ഇതാണ് രക്ഷയുടെ സമയം. ബേബിച്ചേട്ടനെ സംബന്ധിച്ച് ഇതാണ് സ്വീകാര്യമായ സമയം, ഇതാണ് ബേബിച്ചേട്ടനെ സംബന്ധിച്ച് രക്ഷയുടെ സമയം. ആ സ്വീകാര്യമായ സമയത്തിലേക്ക്, രക്ഷയുടെ സമയത്തിലേക്ക് തമ്പുരാൻ ഈ മകനെ കൂട്ടിക്കൊണ്ടുപോകുന്നു. ജീവിതത്തിൽ പല പദ്ധതികളും പല പ്ലാനുകളും മനസ്സിലുണ്ടായിരുന്നു. ഈ കുടുംബത്തിലെ രണ്ടാമത്തെ മകളുടെ കല്യാണവുമായി ബന്ധപ്പെട്ട് ബേബിച്ചേട്ടൻ ഒരു ദിവസം ബിഷപ്പ് ഹൗസിൽ എന്നെ കാണാൻ വേണ്ടി വന്നു. സംസാരിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, ബേബിച്ചേട്ടാ എന്തിനാ ഇത്ര തിരക്ക് കൂട്ടുന്നത്, അല്പം കൂടെ സ്ലോ ചെയ്ത് പോയാൽ പോരെ. അപ്പോൾ എന്നോട് പറഞ്ഞ മറുപടി, അച്ഛ എൻ്റെ ഉത്തരവാദിത്തങ്ങളൊക്കെ ചെയ്തു തീർത്തതിന് ശേഷം എനിക്കൊന്ന് സ്വസ്ഥമാകണം. രണ്ടാഴ്ച മുമ്പ് ബേബിച്ചേട്ടൻ ബിഷപ്പ് ഹൗസിൽ വന്നപ്പോൾ ഞങ്ങളുടെ സംഭാഷണ മധ്യേ ഈ സെൻറ്റൻസ് വീണ്ടും അദ്ദേഹം ആവർത്തിച്ചു. അച്ഛ എനിക്ക് ചെയ്തു തീർക്കാനുള്ളതെല്ലാം ചെയ്തു തീർത്തതിന് ശേഷം എനിക്കൊന്ന് സ്വസ്ഥമാകണം. കഴിഞ്ഞുപോയ നാളുകളിലെ സംഘടനാ പ്രവർത്തനങ്ങൾ പോയി മുൻപോട്ട് പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ളൊരു ആഗ്രഹമായിരുന്നു, എനിക്കൊന്ന് സ്വസ്ഥമാകണം. തമ്പുരാൻ ആ ശാന്തതയിലേക്ക് സ്വസ്ഥതയിലേക്ക് അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുപോവുകയാണ്. തനിക്ക് ചെയ്യാൻ പറ്റുന്ന കടമകൾ, ഉത്തരവാദിത്തങ്ങൾ വളരെ മനോഹരമായി ചെയ്തതിന് ശേഷം ഈ മകൻ നമ്മളിൽ നിന്ന് യാത്രയാകുകയാണ്. നമുക്കറിയാം ബേബിച്ചേട്ടൻ ഒരിക്കലും ഇനി ശാരീരികമായിട്ട് ഈ കുടുംബത്തിനുണ്ടാകുകയില്ല. പക്ഷെ സഭ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, മരണം ജീവിതത്തിൻ്റെ അവസാനമല്ല, മരണത്തിന് ശേഷം നമുക്കൊരു ജീവിതമുണ്ട് എന്ന്. ഒരു ശാരീരിക സാന്നിധ്യം ഈ കുടുംബത്തിൽ ഇനി ഉണ്ടാകുകയില്ലെങ്കിലും ആത്മീയമായ സാന്നിധ്യം ഈ മകൻ്റെ ഈ കുടുംബത്തിലുണ്ടാകും. അതുകൊണ്ട് ഈ മൃതസംസ്കാരത്തിൽ നമ്മൾ പങ്കെടുക്കുമ്പോഴേ, ഈ മകനെ ദൈവത്തിൻ്റെ സന്നിധിയിൽ യാത്രയയക്കുമ്പോഴേ, ഈ മകന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴേ, ജോബ് പറഞ്ഞതുപോലെ നമുക്കും പറയാൻ വേണ്ടി സാധിക്കട്ടെ, പ്രത്യേകിച്ച് ബേബിച്ചേട്ടൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും ഈ കുടുംബാംഗങ്ങൾക്ക് പറയാൻ സാധിക്കട്ടെ, ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. ദൈവമാണ് ഈ മകനെ ഈ കുടുംബത്തിലേക്ക്, നിങ്ങളുടെ ജീവിതത്തിലേക്ക് തന്നത്. ദൈവമാണ് ഈ മകനെ ഈ സമയത്ത് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നത്. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ പറയാൻ വേണ്ടി സാധിക്കട്ടെ, ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവത്തിൻ്റെ നാമം മഹത്വമുള്ളതായി തീരട്ടെ. നന്ദിയോടെ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഈ മകൻ നമുക്ക് ചെയ്ത എല്ലാ സേവനങ്ങളെയും നേതൃത്വങ്ങളെയും ഓർത്തുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് നമുക്ക് ഈ ആത്മാവിനെ യാത്രയയക്കാം. ദൈവത്തിൻ്റെ കൃപകൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥനയിൽ ഈ കുടുംബത്തെ പ്രത്യേകമായി സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനയാകുന്ന വലിയ ശക്തി ഈ കുടുംബത്തിന് കൊടുത്തുകൊണ്ട് നമുക്ക് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. തുടർന്നുള്ള സമൂഹ പ്രാർത്ഥനയ്ക്ക് മുമ്പ് ഒരു ചെറിയ അറിയിപ്പുണ്ട്. കെ എൽ 78B 35 64 കാറും കെ എൽ 12 62 55 ജീപ്പും നമ്മുടെ വഴി ബ്ലോക്ക് ചെയ്തിട്ടിരിക്കുകയാണ്. KSRTC വാഹനങ്ങളടക്കം ബ്ലോക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നു. ദയവായിട്ട് അതിൻ്റെ ഉടമകൾ അടിയന്തരമായിട്ട് അവിടുന്ന് മാറ്റാൻ ശ്രദ്ധിക്കണമെന്ന് ഓർപ്പിക്കുന്നു. KL 78B 35 64 KL 12 62 55 ജീപ്പ്. നമുക്കെല്ലാവർക്കും മനതാപത്തോടും ഭക്തിയോടും കൂടെ നിന്ന് കർത്താവെ ആത്മാവിനോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കാം. അനന്തമായ സ്നേഹത്താൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും അതുല്യമായ കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്ത മിശിഹായി, നിന്റെ കൽപ്പനയാൽ ഈ ലോകം വിട്ടു പുറപ്പെടുന്ന ഈ ആത്മാവിനെ നിത്യാനന്ദത്തിന്റെ തുറമുഖത്ത് സുരക്ഷിതമായി എത്തിക്കുവാൻ നിന്റെ പരിശുദ്ധ ദൂതന്മാരെ നിയോഗിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഗാഗുൽത്തായിൽ നിന്റെ അമൂല്യമായ രക്തം ചിന്തി രക്ഷിച്ച ഈ ആത്മാവിന്റെ അപരാധങ്ങളും കടങ്ങളും ക്ഷമിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുവുദ്ധാനം വഴി മനുഷ്യവർഗത്തിന്റെ പ്രതീക്ഷയും ശരണവും പ്രദാനം ചെയ്ത മിശിഹായി, വിധി ദിവസത്തിൽ നിന്റെ മഹത്വത്തിന്റെ പ്രഭയാൽ ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും സ്വർഗരാജ്യത്തിന് അവകാശിയാക്കുകയും ചെയ്യണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദുഃഖിതരെ ആശ്വസിപ്പിക്കുവാൻ വേണ്ടി ലാസറിന്റെ മരണത്തിൽ സ്വയം കണ്ണുനീർ ചിന്തിയ മിശിഹായി, കരയുന്നവരുടെ കണ്ണുനീർ തുടയ്ക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണാനിധിയും പാപങ്ങൾ പൊറുക്കുന്നവരുമായ മിശിഹായി, നിന്റെ ദാസന്റെ പാപങ്ങൾ പൊറുക്കുകയും കുടുംബാംഗങ്ങളെയും ചാർച്ചക്കാരെയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായി ഞങ്ങൾ വിശ്വസിക്കുന്നു.
ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയിൽ നിന്ന് പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളങ്ങളിൽ നിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഏർപ്പിലും നിത്യമായ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുകയും ചെയ്യുന്നു. ആമേൻ. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധിക്യം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യട്ടെ. നിന്റെ മകനെയുമായ ത്രിത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും സുതിറങ്ങനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, മരണം വരുമൊരു നാളോർക്കുക മത്യ നീ കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യ നീ കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ചൊല്ലുക മത്യ നീ എന്തിനു കരയുന്നു വ്യാകുലമാനസനായി എന്തിനു നീറുന്നു തിരമാലകളാൽ തിങ്ങിമറിൻ ഇളകും കടൽ പോലെ. മരണം വരുമൊരു നാൾ ഓർക്കുക മത്യ നീ കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ഭീകര മരണത്തിൻ കാലടി കേൾപ്പൂ ഞാൻ പാപമെനിക്കുള്ളിൽ പേടി വളർത്തുന്നു സാത്താൻ നിറയും പകയോടെ സതതമലട്ടുന്നു. മരണം വരുമൊരു നാൾ ഓർക്കുക മത്യ നീ കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. വൃത സംസ്കാര ശുശ്രൂഷയുടെ വീട്ടിലെ പ്രാർത്ഥനാ ഭാഗം ഇവിടെ അവസാനിക്കുന്നു. നമ്മൾ ദേവാലയത്തിലേക്ക് യാത്രയാവുകയാണ്. വിലാപയാത്രയായി നമ്മൾ ദേവാലയത്തിലേക്ക് പോകുന്നു. വാഹനങ്ങളിൽ വന്നിരിക്കുന്നവരെ വാഹനങ്ങളിൽ തന്നെ ക്യൂ പാലിച്ച് ദേവാലയത്തിലേക്കുള്ള വിലാപയാത്രയിൽ പങ്കുചേരുക. ഏറ്റവും മുൻപിലായി പൈലറ്റ് വാഹനമുണ്ടാകും. റോഡിൽ ഒരു വയലറ്റ് ഇന്നോവ വാഹനം ഏറ്റവും മുമ്പിൽ പൈലറ്റ് വാഹനമായിട്ടുണ്ടാവും. അതിൻ്റെ പിന്നിൽ മറ്റ് വാഹനങ്ങൾ അണിചേരുക. വഴിയിലുള്ള വോളണ്ടിയേഴ്സ് നൽകുന്ന നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് സ്വീകരിക്കാവുന്നതാണ്. വിലാപയാത്രയുടെ ഏറ്റവും അവസാനത്തിലായിരിക്കും മൃതദേഹം സംവഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് നീങ്ങുന്നത്. നമുക്ക് പ്രാർത്ഥനാപൂർവം ഈ വിലാപയാത്രയിലും സംബന്ധിക്കാം. തുടർന്ന് വരുന്ന ഗാന ശുശ്രൂഷയുടെ സമയത്ത് നിങ്ങൾക്ക് വാഹനങ്ങളിലേക്ക് കയറി വിലാപയാത്രയ്ക്കായി വാഹനങ്ങൾ തയ്യാറാക്കാവുന്നതാണ്. എൻ്റെ സഹോദരരെ, ഞാനിപ്പോൾ നിങ്ങളുടെ യാത്ര പറയുന്നു. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. വിടവാങ്ങുന്നേൻ നശ്വരമുലയിൽ വിടുതി എനിക്കായി നൽകിയ വസതി പരിശുദ്ധന്മാ പരമാനന്ദം നുകരുമിടത്തിൽ പോകുന്നു ഞാൻ. അവയെല്ലാം കടന്നു പോകുന്നു ശാശ്വത ഭാഗ്യം നരനരുളിടാൻ കഴിവില്ലാത്തോ എൻ പാർപ്പിടമേ പ്രഭയുടെ നാട്ടിൽ നിത്യവിരുന്നിൻ അണയട്ടെ ഞാൻ അന്തിമ
പള്ളിയുടെ ക്യാമ്പസിലേക്ക് ഇവിടുന്ന് പോകുന്ന മുഴുവൻ വാഹനങ്ങൾക്കും കയറാനായിട്ട് സാധ്യമല്ലാത്തത് കൊണ്ട് ഇവിടുന്ന് പോകുന്ന വാഹനങ്ങൾ അടുത്ത കുടുംബ ബന്ധുക്കളുടെ ഒഴികെ ബാക്കി വാഹനങ്ങളെല്ലാം പുന്നിക്കൽ റോഡിലേക്ക് പാർക്ക് ചെയ്യേണ്ടതാണ് എന്നുള്ള കാര്യം പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. എന്നും എന്നേക്കും സഹജന്മാരെ സ്നേഹിതഗണമേ, യാത്ര ചെയ്താ ഞാൻ ചോദിക്കുന്നു, നിങ്ങളെനിക്കായി ചെയ്തതിനെല്ലാം മിശിഹാനാഥൻ പ്രതിഫലമേകും. എന്റെ പ്രാർത്ഥന നിന്റെ പക്കലെത്തട്ടെ, പ്രാർത്ഥിപ്പതിനായി പരിപാവനമാം ദൈവിക ഭവനം പോകുന്നേരം. സ്നേഹാർദ്രതയാർ എൻ പ്രിയജനമേ, അനുദിനമലിവോൾ ഓർക്കണമെന്നേ. ഭൂമിയിൽ അവർ വിലപിക്കുന്നു ആഡംബരവും പ്രൗഢിയുമെല്ലാം നാശോന്മുഖമായി നിഷ്പ്രഭമാകും. പോകുന്നു ഞാൻ ലയമില്ലാത്തോ ഉന്നതമോ സ്ലേം പ്രാപിപ്പതിനായി. നീ എന്നും നിലനിൽക്കുന്നു പോയി മറയുന്നീ ക്ഷണഭംഗുരമാം ലോകവും അതിലെ ജടികാശകളും. അക്ഷയരാജ്യം നേടാനുതകും നിക്ഷേപങ്ങൾ കരുതുക നമ്മൾ. അവനെ തേടി കണ്ടെത്തിയില്ല ദുഷ്ടത കൊടിവാൻ അഴുകി നശിക്കും ലോകമിതെങ്കിൽ. ദയവായിട്ട് ഈ മുറ്റത്ത് നിൽക്കുന്നവരില് ദേവാലയത്തിലേക്ക് പോകുന്നവര് റോഡിലേക്ക് ഇറങ്ങി അവനവൻ്റെ വാഹനങ്ങൾ കയറണം എന്ന് ഓർപ്പിക്കുകയാണ്. നമുക്ക് ആംബുലൻസ് ഇങ്ങോട്ട് കയറ്റി, മൃതദേഹം ആംബുലൻസിൽ കയറ്റേണ്ടതുള്ളത് കൊണ്ട് എത്രയും പെട്ടെന്ന് സാധിക്കുന്നവരെല്ലാവരും തന്നെ, അടുത്ത ബന്ധുക്കൾ മാത്രം ഈ ബോഡിയോടൊപ്പം ഉണ്ടാകുക, ബാക്കിയെല്ലാവരും ദയവായിട്ട് റോഡിലേക്ക് ഇറങ്ങേണ്ടതാണ്. നിങ്ങളുടെ വാഹനങ്ങളിൽ പ്രവേശിക്കുക, പള്ളിയിലേക്കുള്ളവർ പള്ളിയിലേക്കും. ഓടിപ്പോയി ഞാൻ ജീവൻ പകരും കുരിശിനെ വിരവോൺ ആശ്ലേഷിച്ചു. നിന്റെ കരുണ എന്നെ അറിയിക്കണമേ, ശാന്തിയിൽ മകനെ പോയിക്കൊള്ളുക നിൻ പാപത്തിനു ഞാൻ മാപ്പേകുന്നു. പാപിനിയോടായി കൽപ്പിച്ചതുപോൽ എന്നോടുമിപ്പോൾ കൽപ്പിക്കണമേ. കാഹളമൂതി അവനെ പുകഴ്ത്തുവിൻ ദൂതർ വിളിക്കും കാഹളനാദും വിധിനാളുയരും മോഹനഗാനം അതു കേട്ടുണരും ും ത്രിത്വത്തിനായി കീർത്തനമോതും. ദയവായിട്ട് റോഡിൽ നിൽക്കുന്നവര് വേഗം വാഹനത്തിൽ കയറേണ്ടതാണ്. വാഹനമില്ലാത്തവർക്ക് വാഹനമുള്ളവരുകൂടി സഹകരിച്ച് അവരെ കൂടി ദേവാലയത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കണം. ആംബുലൻസ് ഇങ്ങോട്ട് കയറാൻ വിഷമമായി വരുന്നത് കൊണ്ട് നമുക്ക് ബോഡി റോഡിലേക്ക് എടുക്കേണ്ടതുണ്ട്. ദയവായിട്ട് മുറ്റത്ത് നിൽക്കുന്ന ആളുകളെല്ലാവരും സഹകരിക്കണമെന്നൊരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. സ്വർഗരാജ്യത്തിൽ ചേരാൻ പ്രിയരെ കാണാം.
അവിടെ പിരിയാം ഇപ്പോ കാണാം അവിടെ ri
തീരാത്ത സന്തോഷമോടെ
പാദന്റെ മടിയിൽ ഞാൻ തല ചായ്ച്ചിടും. നിത്യത തന്നിൽ പോകുന്നു ഞാൻ, നിത്യനാം നാഥന്റെ അരികിലേക്കായി. നന്മകൾ മാത്രം വിരിയുന്ന നാട്ടിൽ നാഥന്റെ സ്നേഹം വഴിയും വീട്ടിൽ. യാവേ നിന്നിൽ ഞാൻ
വാസിക്കും പ്രിയരേ. ഞങ്ങൾക്കുദ്ധാനം രക്ഷയുമുയരും നൽകുന്നു. ആകാ
ആകാശവും ഭൂമിയും നിന്റേതാകുന്നു. ആകാശവും ഈ ഭൂതലവും താവകമല്ലോ കർത്താവേ. ജീവിക്കുന്നവനഭയം നീ നൽകണമേ മൃതനായുസ്സും. അവരാനന്ദ കീർത്തനങ്ങൾ പാടും മൃതരാന്തരരുടെ പാപങ്ങൾ മയക്കണമേ നിൻ കൃപയാലേ. മാമോദീസ വഴിയങ്ങേ സുതരാണവരെന്നോർക്കണമേ. അവന്റെ സന്തോഷത്തിൽ അവരാനന്ദിക്കും കർത്താവേ. നിൻ ശോണിതവും ദിവ്യശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. അവരിലാരും അവശേഷിച്ചില്ല. മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു. കാഹളനാദം കേൾക്കുമ്പോൾ ബ്രദറിൽ ജീവനുദിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ബാവാ പുത്രൻ റൂഹായേ മൃതനാമിന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം. ആദിമുതൽ നീക്കുമാമേ തെളിവായെന്നുടെ നാഥാനിൻ തിരുമിഴിയെല്ലാം കാണുന്നു. നിരവധിയാമൻ പാപങ്ങൾ നിരയായെണ്ണി വിധിക്കല്ലേ. പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധിക്യം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യുമാറാകട്ടെ. മഹനീയമായ നിന്റെ ത്രിത്വത്തിൻ്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിൻ്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും സ്തുതിർഹനാവുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ഉന്നത നൃപനാം മിശിഹാനാഥ, മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമൊടുണരാൻ വരമരുളേണം. ഉന്നത നൃപനാം മിശിഹാനാഥ, മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമൊടുണരാൻ വരമരുളേണം. വിധിയുടെ നാളിൽ വിജയപ്രഭയിൽ വിണ്ടലമിങ്ങും പൊങ്ങി മുഴങ്ങും കാഹളനാദം പൂജിതമല്ലോ. ഉന്നത നൃപനാ മിശിഹാനാഥ, ഹൃദരെല്ലാരും മിന്നി വിളങ്ങും വദനമൊടുണരാ വരമരുളേണം. അന്ത്യമിഴാത്തോരവികലമോദം നുകരാൻ മൃതരെ മഹിമാവൊഴുകും മണവറയിങ്കൽ ചേർക്കണമീശോ. ഉന്നത നൃപനാ മിശിഹാനാഥ, ഹൃദരെല്ലാരും മിന്നി വിളങ്ങും വദനമൊടുണരാൻ വരമരുളേണം. അഗാധത്തിന് ഞാൻ വിളിക്കുന്നു, മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. അഗാധത്തിന് നിന്നെ ഞാൻ വിളിക്കുന്നു. കർത്താവേ, എന്റെ ശബ്ദം കേൾക്കണമേ, എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. കർത്താവേ, നീ പാപങ്ങളെല്ലാം ഓർത്തിരിക്കുമെങ്കിൽ ആർക്കു രക്ഷയുണ്ടാകും? എന്തുകൊണ്ടെന്നാൽ പാപമോചനം നിന്റെ പക്കൽ നിന്നാകുന്നുവല്ലോ. കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നു. എന്റെ പ്രതീക്ഷ അവന്റെ വാഗ്ദാനത്തിലാകുന്നു. പുലരിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ കർത്താവേ നിന്നെ ഞാൻ കാത്തിരിക്കുന്നു. പുലരയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അവൻ കരുണയുള്ളവനാകുന്നു, പൂർണമായ രക്ഷയും അവന്റെ പക്കലാകുന്നു. ഇസ്രായേലിനെ അതിന്റെ പാപങ്ങളിൽ നിന്നെല്ലാം അവൻ രക്ഷിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിമുതൽ എന്നേക്കുമാമേ.
അഗാധത്തിൽ നിന്നെ ഞാൻ വിളിക്കുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം. സജീവവും ജീവദായകവുമായ ശബ്ദത്താൽ ലാസറിനെ ഉയർപ്പിച്ച കർത്താവേ, ആ ശബ്ദം മഹനീയമായ നീതിവിദൃതത്തിൽ നിന്റെ ദാസനെ വിളിക്കുകയും നിന്റെ വലതുഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധി കർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. കർത്താവേ മരിച്ചവരെ നീ കരുണാപൂർവം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ. ഉത്ഥാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടെ ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. സകലത്തിന്റെയും നാഥനും ദൈവവുമായ മിശിഹായേ, നിന്റെ കുരിശിന്റെ അടയാളത്തോടും ദൈവദൂതന്മാരുടെ അകമ്പടിയോടും കൂടെ വാനമേഘങ്ങളിൽ നീ പ്രത്യക്ഷനാവുകയും സ്വർഗത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയും മരിച്ചവരക്ഷയരായി കബറിടങ്ങൾ ഉയർക്കുകയും ദുഷ്ടജനങ്ങൾ നീതിമാന്മാരെന്ന് വേർതിരിക്കപ്പെടുകയും ചെയ്യുന്ന മഹനീയമായ വിധി ദിവസത്തിൽ നിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ലോകാരംഭത്തിലെ നീ സജ്ജമാക്കിയിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് ഞങ്ങളുടെ ഈ സഹോദരനെ നീ സ്വീകരിക്കണമേ. ഞങ്ങളും ഞങ്ങളുടെ സമൂഹത്തിലും നിന്റെ കൃപയും അനുഗ്രഹവും നിരന്തരം വസിക്കുമാറാകട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം. കരുണയുള്ള കർത്താവേ, കരയുന്നവർ അങ്ങയെ വിളിക്കുകയും സങ്കടപ്പെടുന്നവർ അങ്ങയിൽ ആശ്രയിക്കുകയും ചെയ്യുന്നു. അങ്ങയുടെ വാഗ്ദാനങ്ങളുടെ പ്രതീക്ഷയാൽ അങ്ങയുടെ ദാസനെ ആശ്വസിപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. എന്റെ കർത്താവേ, നിന്നെ ഞാൻ പ്രകീർത്തിക്കും. മഹിമയുടെ അന്തിമ വിധി നാളിൽ കർത്താവേ നീ അണയുമ്പോൾ കരുണയുടെ നിറുത്തണമേ. കർത്താവേ നിന്നെ ഞാൻ ആശ്രയിച്ചു. കർത്താവേ നിൻ കുരിശിനെ ഞാൻ ആരാധിച്ചു വണങ്ങുന്നു. അതുതാൻ ഞങ്ങൾക്ക് ഉദ്ധാനം രക്ഷയും ഉയരും നൽകുന്നു. ആകാശവും ഭൂമിയും നിന്റേതാകുന്നു. ആകാശവും ഈ ഭൂതലവും താപകമല്ലോ കർത്താവേ. ജീവിക്കുന്നവന അഭയം നീ നൽകണമേ. മൃതനായുസ്സും അവരാനന്ദ കീർത്തനങ്ങൾ പാടും. മൃതരാം നരരുടെ പാപങ്ങൾ മായ്ക്കണമേ നിൻ കൃപയാലെ. മാമോദീസ വഴിയങ്ങേ സുതരാണവരം നോർക്കണമേ. അവന്റെ സന്തോഷത്തിൽ അവരാനന്ദിക്കും. കർത്താവേ നിൻ ശോണിതവും ദിവ്യശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരേ. നിത്യവിരുന്നിൽ ചേർക്കണമേ. അവരിൽ ആരും അവശേഷിച്ചില്ല. മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു. കാഹളനാദം കേൾക്കുമ്പോൾ മൃതരിൽ ജീവനുദിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പവാപുത്രൻ രുഗായി മൃതനാമിന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം. ആദി മുതൽ നീക്കുവാമേൻ തെളിവായ എന്നുടെ നാഥാനി തിരുമൊഴിയെല്ലാം കാണുന്നു. നിരവധിയാമേൻ പാപങ്ങൾ നിറയായെണ്ണി വിധിക്കല്ലേ. പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം. കർത്താവേ നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധികം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യട്ടെ. മഹനീയമായ നിന്റെ ത്രിത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. കർത്താവേ നീ ആകാശത്തിലും ഭൂമിയിലും സ്തുത്യരഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും
പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും. ആമേൻ. നൃപനാം മിശിഹാനാഥ മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമൊടുണരാൻ വരമരുളേണം. ഉന്നത നൃപനാം മിശിഹാനാഥ മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമൊടുണരാൻ വരമരുളേണം. വിധിയുടെ നാളിൽ വിജയപ്രഭയിൽ പിണ്ടലമെങ്ങും പൊങ്ങി മുഴങ്ങും കാഹളനാദം പൂജിതമല്ലോ. ഉന്നത നൃപനാം മിശിഹാനാഥ മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമുടുണരാ വരമരുളേണം. അന്ത്യമിഴാത്തോരവികളമോധം നുകരാൻ മൃതരെ മഹിമാവൊഴുകും മണവറയിങ്കൽ ചേർക്കണമീശോ. ഉന്നത നൃപനാ മിശിഹാനാഥ മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമൊടുണരാ വരമരുളേണം. അഗാധത്തിൽ നിന്ന് ഞാൻ വിളിക്കുന്നു, മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ, നിന്റെ തിരുനാമത്തിന് സ്തുതി. അഗാധത്തിൽ നിന്ന് നിന്നെ ഞാൻ വിളിക്കുന്നു, കർത്താവേ എന്റെ ശബ്ദം കേൾക്കണമേ, എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. കർത്താവേ നീ പാപങ്ങളെല്ലാം ഓർത്തിരിക്കുന്നെങ്കിൽ ആർക്ക് രക്ഷയുണ്ടാകും? എന്തുകൊണ്ടെന്നാൽ പാപമോചനം നിന്റെ പക്കൽ നിന്നാകുന്നുവല്ലോ. കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നു, എന്റെ പ്രതീക്ഷ അവന്റെ വാഗ്ദാനത്തിലാകുന്നു. പുലിനി ആവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ കർത്താവേ നിന്നെ ഞാൻ കാത്തിരിക്കുന്നു. ആവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അവൻ കരുണയുള്ളവനാകുന്നു, രക്ഷയും അവന്റെ പക്കലാകുന്നു. ഇസ്രായേലിനെ അതിന്റെ പാപങ്ങളിൽ നിന്നെല്ലാം അവൻ രക്ഷിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ നീക്കും ആമേൻ. അഗാധത്തിൽ നിന്ന് ഞാൻ വിളിക്കുന്നു, മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ, എന്നിട്ട് തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം. സജീവവും ജീവദായകവുമായ ശബ്ദത്താൽ ആസനുയർപ്പിച്ച കർത്താവേ, ആ ശബ്ദമഹനീയമായ നീതിവിധി ഇവിടെ ദിവസത്തിൽ നിന്റെ ദാസിനെ വിളിക്കുകയും വലതുഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധി കർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര കർത്താവേ അനുഗ്രഹിക്കണം. കർത്താവേ മരിച്ചവരെ നീ കരുണാപൂർവം ജീവിപ്പിക്കണമേ, ജീവിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ, ഉദ്ധാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടെ ഉയർപ്പിക്കണമേ, ജീവന്റെയും മരണത്തിനെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര കർത്താവേ അനുഗ്രഹിക്കണമേ. കാരുണ്യവാനും മനുഷ്യവംശത്തിന്റെ രക്ഷകനുമായ ദൈവമേ, അഭേദ്യമായ അങ്ങയുടെ കൽപ്പനയനുസരിച്ച് മരണം വഴി ലോകത്ത് നിന്ന് വേർപിരിഞ്ഞുപോയ അങ്ങയുടെ പ്രിയദാസന്റെ ആത്മാവിനെ വിശുദ്ധന്മാരുടെ സമൂഹത്തിൽ പ്രവേശിപ്പിക്കണമേ. നീതിമാന്മാരെ സ്വർഗീയ മണവരയിലേക്ക് നയിക്കുവാനായി വാനമേഘങ്ങളിൽ നീ മഹത്വത്തോടുകൂടെ ആഗതനാകുമ്പോൾ കണ്ണുകണ്ടിട്ടില്ലാത്തതും കാതുകേട്ടിട്ടില്ലാത്തതും മനുഷ്യഹൃദയം ആസ്വദിച്ചിട്ടില്ലാത്തതുമായ നിത്യാനന്ദത്തിലേക്ക് ഈ ആത്മാവിനെയും നീ സ്വീകരിക്കണമേ. അവിടെ നിന്റെ പരിശുദ്ധന്മാരോടുകൂടെ സന്തോഷപൂർവ്വം നിന്നെ പാടിപ്പുകഴ്ത്തുവാൻ വേണ്ടി നിന്റെ അനുഗ്രഹത്തിന്റെ ജലത്താൽ ഈ ആത്മാവിന്റെ കരകൾ കഴുകി വിശുദ്ധീകരിക്കണമേ. എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. സ്നേഹമുള്ളവരെ, നമ്മുടെ തിരുവമ്പാടി AKCC യൂണിറ്റിന്റെ റീത്ത് വെക്കുകയാണ്. അപ്പോൾ ഇവിടെയുള്ള AKCC മെമ്പർമാരെല്ലാം ഇങ്ങോട്ട് കടന്നു വരണം, ഒരു ഫോട്ടോയും എടുക്കണം. മരിച്ചവരെ ഉയർപ്പിക്കുന്നവൻ എന്നൊരു തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം. കർത്താവേ, കരയുന്നവർ നിന്നെ വിളിക്കുകയും സങ്കടപ്പെടുന്നവർ നിന്നെ ആശ്രയിക്കുകയും ചെയ്യുന്നു.
നിന്റെ വാഗ്ദാനങ്ങളെ പ്രതീക്ഷയാണ് നിന്റെ ദാസനെ ആശ്വസിപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥൻ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ആമേൻ. എന്റെ കർത്താവെ നിന്നെ ഞാൻ പ്രകീർത്തിക്കും, മഹിമയുടെ അന്തിമ വിധി നാളിൽ കർത്താവെ നീ അണയുമ്പോൾ കരുണയുടനെ നിർത്തണമേ. നല്ലവരൊത്തു വലം ഭാഗേ. കർത്താവെ നിന്നെ ഞാൻ ആശ്രയിച്ചു, കർത്താവെ നിൻ കുരിശിനെ ഞാൻ ആരാധിച്ചു വണങ്ങുന്നു. അതുതാൻ ഞങ്ങൾക്കുദ്ധാനം, രക്ഷയും ഉയരും നൽകുന്നു. ആകാശവും ഭൂമി നിന്റേതാകുന്നു, ആകാശവും ഈ ഭൂതലവും താവകമല്ലോ കർത്താവെ. ജീവിക്കുന്നവനഭയം നീ നൽകണമേ മൃതനായുസും. അവരാനന്ദ കീർത്തനങ്ങൾ പാടും, മൃതരാം നരരുടെ പാപങ്ങൾ മായ്ക്കണമേ നിൻ കൃപയാലേ. മാമോദീസ വഴിയങ്ങേ സുതരാണവരൻ നോർക്കണമേ. അവന്റെ സന്തോഷത്തിൽ അവരാനന്ദിക്കും, കർത്താവേ നിൻ ശൂണിതവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ. നിത്യവിരുന്നിൽ ചേർക്കണമേ. അവരിലാരും അവശേഷിച്ചില്ല, മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു. കാഹളനാദം കേൾക്കുമ്പോൾ മൃതരിൽ ജീവനുദിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ബാവാ പുത്രൻ റൂഹായെ മൃതനാമെന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാ പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം. ആദിമുതലേക്കും ആമേൻ. തെളിവായെന്നുടെ നാഥാനിൻ തിരുമിഴിയെല്ലാം കാണുന്നു. നിരവധി ആമേൻ പാപങ്ങൾ നിരയായെണ്ണി വിധിക്കല്ലേ. പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം. കർത്താവേ നിന്റെ കരഞ്ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധികം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യുമാറാകട്ടെ. മഹനീയമായ നേതൃത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. കർത്താവേ നീ ആകാശത്തിലും ഭൂമിയിലും സ്തുത്യർഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ഉന്നത നൃപനാഥ മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമൊടുണരാൻ വരമരുളേണം. ഉന്നത നൃപനാം മിശിഹാനാഥ മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമൊടുണരാൻ വരമരുളേണം. വിധിയുടെ നാളിൽ വിജയപ്രഭയിൽ വിണ്ടലമെങ്ങും പൊങ്ങി മുഴങ്ങും കാഹളനാദം പൂജിതമല്ലോ. ഉന്നത നൃപനാം മിശിഹാനാഥ മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമൊടുണരാൻ വരമരുളേണം. അന്ത്യമെഴാത്തോരവികലമോദം നുകരാൻ മൃതരെ മഹിമാവൊഴുകും. മണവറയിങ്കൽ ചേർക്കണമീശോ. ഉന്നത നൃപനാം മിശിഹാനാഥ മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമൊടുണരാൻ വരമരുളേണം. അഗാധത്തിൽ നിന്നെ ഞാൻ വിളിക്കുന്നു, മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. അഗാധത്തിൽ നിന്നെ ഞാൻ
ഞാൻ വിളിക്കുന്നു കർത്താവേന്റെ ശബ്ദം കേൾക്കണമേ എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ കർത്താവേ നീ പാപങ്ങളെല്ലാം ഓർത്തിരിക്കുമെങ്കിൽ ആർക്ക് രക്ഷയുണ്ടാകും എന്തുകൊണ്ടെന്നാൽ പാപമോചനം നിന്റെ പക്കൽ നിന്നാകുന്നുവല്ലോ കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നു എന്റെ പ്രതീക്ഷ അവന്റെ വാഗ്ദാനത്തിലാകുന്നു പുലരിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ കർത്താവേ നിന്നെ ഞാൻ കാത്തിരിക്കുന്നു പുലരിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു എന്തുകൊണ്ടെന്നാൽ അവൻ കരുണയുള്ളവനാകുന്നു പൂർണ്ണമായ രക്ഷയും അവന്റെ പക്കലാകുന്നു ഇസ്രായേലിനെ അതിന്റെ പാപങ്ങളിൽ നിന്നെല്ലാം അവൻ രക്ഷിക്കും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിമുതൽ എന്നേക്കും ആമേൻ അഗാധത്തിൽ നിന്നെ ഞാൻ വിളിക്കുന്നു മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം സജീവവും ജീവദായകവുമായ ശബ്ദത്താൽ ആസനം ഉയർപ്പിച്ച കർത്താവേ ആ ശബ്ദ മഹനീയമായ നീതിവിധിയുടെ ദിവസത്തിൽ നിന്റെ ദാസനെ വിളിക്കുകയും നിന്റെ വലത് ഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധി കർത്താവേ ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര കർത്താവേ മരിച്ചവരെ നീ കരുണാപൂർവം ജീവിപ്പിക്കണമേ ജീവിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ ഉദ്ധാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടെ ഉയർപ്പിക്കണമേ ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര സകലത്തിന്റെയും നാഥനദൈവവുമായ മിശിഹായ നിന്റെ കുരിശിന്റെ അടയാളത്തോടും ദൈവദൂതന്മാരുടെ അകമ്പടിയോടും കൂടെ വാനമേഘങ്ങളിൽ നീ പ്രത്യക്ഷനാവുകയും സ്വർഗരാജ്യത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയും മരിച്ചവർ അക്ഷയരായ കപടങ്ങളിൽ ഉയർക്കുകയും ദുഷ്ടജനങ്ങൾ നീതിമാന്മാരെന്ന് വേർതിരിക്കപ്പെടുകയും ചെയ്യുന്ന വിധി ദിവസത്തിൽ നിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കായ ലോകാരംഭത്തിൽ തന്നെ സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് ഞങ്ങൾ ഈ സഹോദരനെ നീ സ്വീകരിക്കണമേ ഞങ്ങളിലും ഞങ്ങളുടെ സമൂഹത്തിലും നിന്റെ കൃപയും അനുഗ്രഹവും നിരന്തരം വസിക്കുമാറാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്നേഹമുള്ളവരെ ഇപ്പോൾ ഫൊറോന തലത്തിലുള്ള അറിയിത്ത് സമർപ്പിക്കുകയാണ് എല്ലാവരും ഇങ്ങോട്ട് കടന്നു വരണം മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം കരുണയുള്ള കർത്താവേ കരയുന്നവർ നിന്നെ വിളിക്കുകയും സങ്കടപ്പെടുന്നവർ നിന്നെ ആശ്രയിക്കുകയും ചെയ്യുന്നു നിന്റെ വാഗ്ദാനങ്ങളെ പ്രതീക്ഷയാൽ നിന്റെ ദാസനെ ആശ്വസിപ്പിക്കണമേ ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ ആമേൻ എന്റെ കർത്താവേ നിന്നെ ഞാൻ പ്രകീർത്തിക്കും മഹിമയുടെ അന്തിമ വിധി നാളിൽ കർത്താവേ നീ അണയുമ്പോൾ കരുണയോടെ എന്നെ നിറുത്തണമേ നല്ലവരൊത്തു വലം ഭാഗേ കർത്താവേ നിന്നെ ഞാൻ ആശ്രയിച്ചു കർത്താവേ നിൻ കുരിശിനെ ഞാൻ ആരാധിച്ചു വണങ്ങുന്നു അതുതാൻ ഞങ്ങൾക്കുദ്ധാനം രക്ഷയും ഉയരും നൽകുന്നു ആകാശവും ഭൂമിയും നിന്റേതാകുന്നു ആകാശവും ഈ ഭൂതലവും താവകമല്ലോ കർത്താവേ ജീവിക്കുന്നവൻ അഭയം നീ നൽകണമേ മൃതനായുസ്സും അവരാനന്ദ കീർത്തനങ്ങൾ പാടും മൃതരാം നരരുടെ പാപങ്ങൾ മായ്ക്കണമേ നിൻ കൃപയാലെ ബാമോദേസ വഴിയങ്ങേ സുതരാണവരെന്നോക്കണമേ അവന്റെ സന്തോഷത്തിൽ അവരാനന്ദിക്കും കർത്താവേ നിൻ ശോണിതവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാ നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ അവരിലാരും അവശേഷിച്ചില്ല മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടിമുളയ്ക്കുന്നു കാഹളനാദം കേൾക്കുമ്പോൾ മൃതരിൽ ജീവനുദിക്കുന്നു പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ബാവാ പുത്രൻ റൂഹായി മൃതനാമെന്നിൽ കനിയേണം ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം
ആദ്യം മുതൽ നീക്കുവാമീൻ തെളിവായ നാഥാനിൻ തിരുമിഴിയെല്ലാം കാണുന്നു നിരവധിയാമൻ പാപങ്ങൾ നിരയായ എണ്ണി വിധിക്കല്ലേ പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം കർത്താവേ നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധികം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യുമാറാകട്ടെ മഹനീയമായ നിന്റെ തൃത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര കർത്താവേ നീ ആകാശത്തിലും ഭൂമിയിലും സ്തുത്യർഹനാകുന്നു ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ഉന്നത നൃപനാം മിശിഹാനാഥ മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമൊടുണരാ വരമരുളേണം ഉന്നത നൃപനാം മിശിഹാനാഥ മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമൊടുണരാൻ വരമരുളേണം വിധിയുടെ നാളിൽ വിജയപ്രഭയിൽ വിണ്ടലമെങ്ങും പൊങ്ങി മുഴങ്ങും കാഹളനാദം പൂജിതമല്ലോ ഉന്നത നൃപനാം മിശിഹാനാഥ മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമൊടുണരാ വരമരുളേണം അന്ത്യമേഴാത്തോരവികലമോദം നുകരാൻ മൃതരെ മഹിമാവൊഴുകും മണവറയിങ്കൽ ചേർക്കണമീശോ ഉന്നത നൃപനാം മിശിഹാനാഥ മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമൊടുണരാ വരമരുളേണം അഗാധത്തിൽ നിന്ന് നിന്നെ ഞാൻ വിളിക്കുന്നു മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി അഗാധത്തിൽ നിന്ന് നിന്നെ ഞാൻ വിളിക്കുന്നു കർത്താവേ എന്റെ ശബ്ദം കേൾക്കണമേ എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ കർത്താവേ നീ പാപങ്ങളെല്ലാം ഓർത്തിരിക്കുമെങ്കിൽ ആർക്ക് രക്ഷയുണ്ടാകും എന്തുകൊണ്ടെന്നാൽ പാപമോചനം നിന്റെ പക്കൽ നിന്നാകുന്നുവല്ലോ കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നു എന്റെ പ്രതീക്ഷ അവന്റെ വാഗ്ദാനത്തിലാകുന്നു പുലരിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ കർത്താവേ നിന്നെ ഞാൻ കാത്തിരിക്കുന്നു പുലരിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേൽ കർത്താവിനെ കാത്തിരിക്കുന്നു എന്തുകൊണ്ടെന്നാൽ അവൻ കരുണയുള്ളവനാകുന്നു പൂർണമായ രക്ഷയും അവന്റെ പക്കലാകുന്നു ഇസ്രായേലിനെ അതിന്റെ പാപങ്ങളിൽ നിന്നെല്ലാം അവൻ രക്ഷിക്കും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യം മുതൽ നീക്കുവാമേ അഗാധത്തിൽ നിന്ന് നിന്നെ ഞാൻ വിളിക്കുന്നു മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം സജീവവും ജീവദായകവുമായ ശബ്ദത്താൽ ലാസറിനെ ഉയർപ്പിച്ച കർത്താവേ ആ ശബ്ദമഹനീയമായ നീതിവിധിയുടെ ദിവസത്തിൽ നിന്റെ ദാസനെ വിളിക്കുകയും നിന്റെ വലത്തുഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധി കർത്താവേ ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര കർത്താവേ മരിച്ചവരെ നീ കരുണാപൂർവം ജീവിപ്പിക്കണമേ ജീവിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ ഉദ്ധാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടെ ഉയർപ്പിക്കണമേ ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ആമേൻ കർത്താവേ അനുഗ്രഹിക്കണമേ സകലത്തിന്റെയും നാഥനും ദൈവവുമായ മിശിഹായെ നിന്റെ കുരിശിന്റെ അടയാളത്തോടും ദൈവദൂതന്മാരുടെ അകമ്പടിയോടും കൂടി വാനമേഘങ്ങളിൽ നീ പ്രത്യക്ഷനാവുകയും സ്വർഗരാജ്യത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയും മരിച്ചവർ അക്ഷരായി കബറടഞ്ഞുയർക്കുകയും ചെയ്യും
ദുഷ്ടജനങ്ങൾ നീതിമാന്മാരിൽ നിന്ന് വേദരിക്കപ്പെടുകയും ചെയ്യുന്ന വിധി ദിവസത്തിൽ നിന്റെ തെരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ലോകാരംഭത്തിൽ തന്നെ സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് ഞങ്ങളുടെ സഹോദരനെ നീ സ്വീകരിക്കണമേ. ഞങ്ങളിലും ഞങ്ങളുടെ സമൂഹത്തിലും നിന്റെ കൃപയും അനുഗ്രഹവും നിരന്തരം വസിക്കുമാറാകട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. പ്രിയമുള്ളവരെ, കൃത്യം 3:30 മണിക്ക് തന്നെ പൊതുദർശനം അവസാനിക്കും എന്നതുകൊണ്ട് പുറത്ത് വെയിറ്റ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അന്ത്യദർശനത്തിനായിട്ട് ഹാളിലേക്ക് കടന്നു വരേണ്ടതാണ്. അഞ്ച് മിനിറ്റ് കൂടെയാണ് അന്തിമ ഉപചാരം അർപ്പിക്കുവാനുള്ള സമയമുള്ളത്. ഇനി ആരെങ്കിലും അന്തിമ ഉപചാരം അർപ്പിക്കുവാനുണ്ടെങ്കിൽ മുൻപോട്ടേക്ക് എത്രയും വേഗം കടന്നു വരണം എന്ന് ഓർമ്മിപ്പിക്കുന്നു. 3:45 നമ്മളെല്ലാവരും ഹാളിന്റെ പുറത്തേക്ക് ഇറങ്ങും. അതിനുശേഷം രവിചേട്ടന്റെ ഭൗതിക ശരീരം നമ്മൾ കൊഫിനിലേക്ക് മാറ്റേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ കാര്യം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. മരിച്ചവരെ അർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം, നമുക്ക് സമാധാനം. കരുണയുള്ള കർത്താവേ, കരയുന്നവർ നിന്നെ വിളിക്കുകയും സങ്കടപ്പെടുന്നവർ നിന്നെ ആശ്രയിക്കുകയും ചെയ്യുന്നു. നിന്റെ വാഗ്ദാനങ്ങളുടെ പ്രതീക്ഷയാൽ നിന്റെ ദാസനെ ആശ്വസിപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ. എന്റെ കർത്താവേ, നിന്നെ ഞാൻ പ്രകീർത്തിക്കും. മഹിമയുടെ അന്തിമ വിധി നാളിൽ കർത്താവേ നീ അണയുമ്പോൾ കരുണയോടെന്നെ നിർത്തണമേ. നല്ലവരൊത്തു വലം ഭാഗേ. കർത്താവേ, നിന്നെ ഞാൻ ആശ്രയിച്ചു. കർത്താവേ, നിൻ കുരിശിനെ ഞാൻ ആരാധിച്ചു വണങ്ങുന്നു. അതുതാ ഞങ്ങൾക്കുദ്ധാനം, രക്ഷയുമുയരും നൽകുന്നു. ആകാശവും ഭൂമിയും നിന്റേതാകുന്നു. ആകാശവും ഈ ഭൂതലവും താപകമല്ലോ കർത്താവേ. ജീവിക്കുന്നവൻ അഭയം നീ നൽകണമേ മൃതനായുസ്സും. അവരാനന്ദ കീർത്തനങ്ങൾ പാടും. മൃതരാം നരരുടെ പാപങ്ങൾ മായ്ക്കണമേ നിൻ കൃപയാലെ. മാമോദീസ വഴിയങ്ങേ സുതരാണവരെന്നോർക്കണമേ. അവന്റെ സന്തോഷത്തിൽ അവരാനന്ദിക്കും. കർത്താവേ, നിൻ ശോണിതവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ. നിത്യവരും നിൽ ചേർക്കണമേ. അവരിലാരും അവശേഷിച്ചില്ല. മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു. കാഹളനാദം കേൾക്കുമ്പോൾ മൃതരിൽ ജീവൻ ഉദിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ബാബാ പുത്രൻ റൂഹായേ, മൃതനാമിന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാ പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം. ആദിമുതലെന്നേക്കുവാമേൻ. തെളിവായെന്നുടെ നാഥാനിൻ തിരുമിഴിയെല്ലാം കാണുന്നു. നിരവധിയാമൻ പാപങ്ങൾ നിരയായെണ്ണി വിധിക്കല്ലേ. പ്രാർത്ഥിക്കാം, നമുക്ക് സമാധാനം. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധിക്യം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചുകളയും ചെയ്യുമാറാകട്ടെ. മഹനീയമായ നിന്റെ ത്രിത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും സ്തുത്യർഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ഉന്നത നൃപനാഥ മൃതരെല്ലാരും മിന്നി വിളങ്ങും. വദനമുടുണരാ വരമരുളേണം. ഉന്നത നൃപനാഥ മൃതരെല്ലാരും
മിന്നി വിളങ്ങും വദനമൊടുണരാൻ വരമരുളേണം. വിധിയുടെ നാളിൽ വിജയപ്രഭയിൽ വിണ്ടലമെങ്ങും പൊങ്ങി മുഴങ്ങും കാഹളനാദം പൂജിതമല്ലോ. ഉന്നത നൃപനാം മിശിഹാനാഥ മൃദരെല്ലാരും മിന്നി വിളങ്ങും വദനമൊടുണരാൻ വരമരുളേണം. അന്ത്യമെഴാത്തോരവികലബോധം നുകരാൻ മൃദരെ മഹിമാപൊഴുകും മണവറയിങ്കൽ ചേർക്കണമീശോ. ഉന്നത നൃപനാം മിശിഹാനാഥ മൃദരെല്ലാരും മിന്നി വിളങ്ങും വദനമൊടുണരാൻ വരമരുളേണം. അഗാധത്തിൽ നിന്ന് നിന്നെ ഞാൻ വിളിക്കുന്നു, മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ, നിന്റെ തിരുനാമത്തിന് സ്തുതി. അഗാധത്തിൽ നിന്ന് നിന്നെ ഞാൻ വിളിക്കുന്നു, കർത്താവേ എന്റെ ശബ്ദം കേൾക്കണമേ, എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. കർത്താവേ നീ പാപങ്ങളെല്ലാം ഓർത്തിരിക്കുന്നുവെങ്കിൽ ആർക്കു രക്ഷയുണ്ടാകും? എന്തുകൊണ്ടെന്നാൽ പാപമോചനം നിന്റെ പക്കൽ നിന്നാകുന്നുവല്ലോ. കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നു, എന്റെ പ്രതീക്ഷ അവന്റെ വാഗ്ദാനത്തിലാകുന്നു. പുലരിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ കർത്താവേ നിന്നെ ഞാൻ കാത്തിരിക്കുന്നു. പുലരിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അവൻ കരുണയുള്ളവനാകുന്നു, പൂർണ്ണമായ രക്ഷയും അവന്റെ പക്കലാകുന്നു. ഇസ്രായേലിനെ അതിന്റെ പാപങ്ങളിൽ നിന്നെല്ലാം അവൻ രക്ഷിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കുവാമേ. അഗാധത്തിൽ നിന്നെ ഞാൻ വിളിക്കുന്നു, മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ, നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. സജീവവും ജീവദായകവുമായ ശബ്ദത്താൽ ആസന്നെ ഉയർപ്പിച്ച കർത്താവേ, ആ ശബ്ദം മഹനീയമായ നീതിവിധിയുടെ ദിവസത്തിൽ നിന്റെ ദാസനെ വിളിക്കുകയും നിന്റെ വലത് ഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരം നിറഞ്ഞവനും നീതിമാനുമായ വിധി കർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. കർത്താവേ മരിച്ചവരെ നീ കരുണാപൂർവം ജീവിപ്പിക്കണമേ, ജീവിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ, ഉദ്ധാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടെ ഉയർപ്പിക്കണമേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. സകലത്തിന്റെയും നാഥനും ദൈവവുമായ മിശിഹായേ, നിന്റെ കുരിശിന്റെ അടയാളത്തോടും ദൈവദൂതന്മാരുടെ അകമ്പടിയോടും കൂടെ വാനമേഘങ്ങളിൽ നീ പ്രത്യക്ഷനാവുകയും സ്വർഗരാജ്യത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയും മരിച്ചവർ അക്ഷയരായി കപടങ്ങളിൽ നിന്ന് ഉയർത്തുകയും ദുഷ്ടജനങ്ങൾ നീതിമാന്മാരെന്ന് വേർതിരിക്കപ്പെടുകയും ചെയ്യുന്ന മഹനീയമായ വിധി ദിവസത്തിൽ നിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ലോകാരംഭത്തിൽ തന്നെ സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് ഞങ്ങളുടെ ഈ പ്രിയ സഹോദരനെ നീ സ്വീകരിക്കണമേ. ഞങ്ങളിലും ഞങ്ങളുടെ സമൂഹത്തിലും നിന്റെ കൃപയും അനുഗ്രഹവും നിരന്തരം വസിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സ്നേഹമുള്ളവരെ, താമരശ്ശേരി രൂപത കത്തോലിക്ക കോൺഗ്രസ് വിവിച്ചട്ടിന് ക്രീത്ത് സമർപ്പിക്കുന്നു. പൊതുദർശനം അവസാനിക്കുകയാണ്. റീത്ത് സമർപ്പണം കഴിഞ്ഞാലുടനെ മൃതദേഹം പെട്ടിയിലേക്ക് മാറ്റുന്ന ചടങ്ങിൽ നമ്മൾ പ്രവേശിക്കും. ആ സമയത്ത് ഹാളിലുള്ളവർക്ക് പുറത്തേക്ക് പോകാം, ദേവാലയത്തിലേക്ക് പോകാം. അവിടെ ഒരു 20 മിനിറ്റ് സമയമാണ് നമുക്കതിന് വേണ്ടത്. നിങ്ങൾക്ക് പുറത്ത് സ്വസ്ഥമായിട്ട് സ്ഥലങ്ങളിൽ കാത്തിരിക്കുകയോ ദേവാലയത്തിൽ പോയിരുന്ന് പ്രാർത്ഥിക്കുകയോ ചെയ്യാം. ഹാളിലുള്ളവരെല്ലാം ദയവായി പുറത്തേക്ക് പോവുക. യാത്രയാ
സ്വർഗരാജ്യത്തിൽ ചേരാൻ പ്രിയരെ കാണാം അവിടെ പിരിയാം ഇപ്പോ അവിടെ നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കട്ടെ പരിശുദ്ധന്മാർ എതിരേൽപ്പിനു വന്നു അമ്പരമധ്യേ നിറചേരുന്നു സ്നേഹിതരെ ഞാൻ അവരുടെ അണിയിൽ ചേരുന്നതിനായി പ്രാർത്ഥിക്കണമേ. നിന്റെ അരൂപിയെ അയക്കുക അവ സൃഷ്ടിക്കപ്പെടും മിശിഹാനാഥ പാപികളെല്ലാം നിൻ കൽപ്പനയാൽ ഉത്ഥിതരായി ഇരുളു നിറഞ്ഞോ അവനിയിലെങ്ങും തിരുവുത്ഥാനം ദീപ്തി പരത്തി. എല്ലാം അറിയുന്നു ദൈവം മനുജൻ്റെ ഗൂഢവിചാരങ്ങൾ വാക്കും ചെയ്തികളും നിഖിലം മറയെന്നെ തെളിവായി കാണുന്നു. ഹൃദയങ്ങളിൽ പരിശോധിക്കുന്നു സ്ഫുടമായി നിൻ മുൻപിൽ കണ്ടു ഭുവനത്തിൻ തിന്മകളെല്ലാം നീ പെരുകി പാപങ്ങൾ ഫലമായി പീഡകളും തിങ്ങി നിറഞ്ഞല്ലോ. ബന്ധുജനങ്ങൾ ദയവായി മുൻപിലുള്ള ബെഞ്ചുകളിൽ വന്നിരിക്കുവാനായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. മൃതസംസ്കാര ശുശ്രൂഷയുടെ അവസാന ഭാഗത്തേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അഭിവന്യ താമരശ്ശേരി രൂപത അധ്യക്ഷന്മാർ രമേജി സിഞ്ചനാനിയിൽ പിതാവ്,
രൂപതാ വികാരി ജനറൽ മൺസിഞ്ഞോർ ജോൺ ഒറവങ്കരേച്ചൻ, മേജർ ആർക്കി എപ്പിസ്കോപ്പൽ സീറോ മലബാർ സഭയുടെ ചാൻസലർ ബഹുമാനപ്പെട്ട എബ്രഹാം കാവൽപുരയുടെ തിലച്ചൻ, മറ്റ് വൈദികർ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് സഹകാർമ്മികരായി നിന്നുകൊണ്ട് ഈ കർമ്മങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയാണ്. എ കെ സി സിയുടെ ഗ്ലോബൽ സെക്രട്ടറി എന്ന നിലയിൽ അന്തർദേശീയ രംഗത്ത് പ്രവർത്തിക്കാനായിട്ട് അദ്ദേഹത്തിന് അവസരം ലഭിച്ചു എന്നത് ബേബി പെരുമാലിയുടെ വ്യക്തിത്വത്തിൻ്റെ ഔന്നത്യത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. എ കെ സി സി ഒന്നു ചേർന്ന് ദുഃഖം രേഖപ്പെടുത്തുകയും അവരുടെ അനുശോചനം പ്രാർത്ഥനയും അറിയിക്കുകയുമാണ്. ഈ സന്ദർഭത്തിൽ ദയവായി നടുവിൽ നിൽക്കുന്നവർ ഒന്ന് വഴികൊടുക്കണം. എ കെ സി സി ഗ്ലോബൽ സമിതിയും രൂപതാ സമിതിയും ഒന്നു ചേർന്ന് എ കെ സി സിയുടെ പതാക പുതപ്പിച്ചുകൊണ്ട് പ്രിയപ്പെട്ട ബേബി പെരുമാലിയോടുള്ള ആദരവും ബഹുമാനവും സൂചിപ്പിക്കുകയാണ്. അഭിവന്ദ്യ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ ജോർജ് ആലഞ്ചേരി പിതാവിൻ്റെ അനുശോചന സന്ദേശം കൊറിയ ചാൻസലർ ബഹുമാനപ്പെട്ട കാവിൽ പുരീടത്തലച്ചൻ ഇപ്പോൾ ഇവിടെ വായിക്കുന്നു. നമുക്കിരിക്കാം. അനുശോചന സന്ദേശം. താമരശ്ശേരി രൂപതയിലെ തിരുവമ്പാടി തിരുഹൃദയ ഫൊറോന ഇടവകാംഗവും കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ സെക്രട്ടറിയും പൊതുപ്രവർത്തകനുമായിരുന്ന ശ്രീ ബേബി പെരുമാലിയുടെ ആകസ്മികമായ വേർപാട് വിവരം വലിയ വേദനയോടെയാണ് അറിഞ്ഞത്. ജൂലൈ 31 ഞായറാഴ്ച പാലാരിവട്ടത്തുള്ള പി ഒ സിയിൽ നടന്ന ഇൻഫാം നേതൃത്വ സമ്മേളനത്തിൽ പങ്കെടുത്ത് തിരികെ വീട്ടിലേക്ക് പോകുമ്പോഴാണല്ലോ ദാരുണമായ അപകടം സംഭവിച്ചത്. കത്തോലിക്ക കോൺഗ്രസിൻ്റെയും ഇൻഫാമിൻ്റെയും സമ്മേളനങ്ങളിൽ സജീവ സാന്നിധ്യമായിരുന്ന ബേബി പെരുമാലിയുമായി അനേകം തവണ സംസാരിക്കാനിടയായത് ഓർക്കുന്നു. സഭയ്ക്കും സമുദായത്തിനും വേണ്ടി അക്ഷീണം പ്രയത്നിച്ച് അപ്രതീക്ഷിതമായി നമ്മിൽ നിന്ന് യാത്ര പറഞ്ഞ ഈ സഹോദരൻ്റെ നിര്യാണത്തിൽ ദുഃഖിക്കുന്നവരോടൊപ്പം എൻ്റെ ദുഃഖവും പങ്കുവയ്ക്കുന്നു. ബേബി പെരുമാലിയുടെ ജീവിതം ഒരു വിശ്വാസ പ്രഘോഷണമായിരുന്നു എന്ന് പറയാം. തൻ്റെ കത്തോലിക്ക വിശ്വാസത്തെ സാക്ഷ്യപ്പെടുത്താനും സഭാധികാരികളോടും വൈദികരോടും ചേർന്ന് പ്രവർത്തിക്കാനും അദ്ദേഹത്തിന് അഭിമാനവും സന്തോഷവുമായിരുന്നു. ഇടവകയുടെ കാര്യങ്ങളിലെല്ലാം സജീവമായിരുന്ന ബേബി കൈക്കാരനായും പാരിഷ് കൗൺസിൽ അംഗമായും പ്രവർത്തിച്ചിട്ടുണ്ട്. രൂപതയുടെ പാസ്റ്ററൽ കൗൺസിൽ അംഗമായിരുന്ന അദ്ദേഹം രൂപതയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും വലിയ സഹകരണം നൽകിയിരുന്നു. അറിയപ്പെട്ടിരുന്ന ഒരു പൊതുപ്രവർത്തകനായിരുന്നല്ലോ ബേബി പെരുമാലിൽ. കത്തോലിക്ക കോൺഗ്രസിൽ അദ്ദേഹം പതിറ്റാണ്ടുകളായി സജീവ പ്രവർത്തകനാണ്. നിലവിൽ ഗ്ലോബൽ സെക്രട്ടറിയായിരുന്നു. രൂപതയുടെ കത്തോലിക്ക കോൺഗ്രസ് പ്രസിഡൻ്റായി സേവനം ചെയ്തു. കെ സി ബി സിയുടെ കർഷക സംഘടനയായ ഇൻഫാം സ്ഥാപിക്കപ്പെട്ട നാൾ മുതൽ ബേബി അതിൻ്റെ നേതൃത്വ നിരയിലുണ്ടായിരുന്നു. അവസാന യാത്രയും ഇൻഫാമിൻ്റെ സമ്മേളനത്തിൽ പങ്കെടുക്കാനായിരുന്നല്ലോ. ഗാഡ്ഗിൽ കസ്തൂരിരംഗൻ റിപ്പോർട്ടുകൾ മലയോര മേഖലയിൽ വിതച്ച ആശങ്കകളെയും ഭീഷണികളെയും പ്രതിരോധിക്കാൻ രൂപീകൃതമായ പശ്ചിമഘട്ട ജനസംരക്ഷണ സമിതിയുടെ സെക്രട്ടറി എന്ന നിലയിലും അദ്ദേഹത്തിൻ്റെ ആവേശവും ആത്മാർത്ഥതയും പൊതുസമൂഹം ശ്രദ്ധിച്ചിട്ടുള്ളതാണ്. ദീർഘകാലം ദീപികയുടെ തിരുവമ്പാടി ലേഖകനായിരുന്നു. കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള നിരവധി പ്രക്ഷോഭങ്ങളിൽ
ബേബി പെരുമാലിൽ മുൻപന്തിയിലുണ്ടായിരുന്നു. പൊതുപ്രവർത്തന രംഗത്ത് നിറഞ്ഞു നിൽക്കുമ്പോഴും സ്വന്തം കുടുംബത്തോട് നീതി ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞുവെന്നതും ശ്രദ്ധേയമാണ്. ദൈവം നൽകിയ മൂന്ന് മക്കളെയും പഠിപ്പിച്ച് നല്ല നിലകളിലെത്തിക്കാനും അവരുടെ ഭാവി സുരക്ഷിതമാക്കാനും ഭാര്യ സാലിയോടൊപ്പം അദ്ദേഹം പരിശ്രമിച്ചു. എങ്കിലും അദ്ദേഹത്തിൻ്റെ വേർപാട് സാലിക്കും മക്കൾക്കും വലിയ വേദനയാണ് അവശേഷിപ്പിക്കുന്നത്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ മൂല്യം മരണശേഷമാണ് കൂടുതൽ മനസ്സിലാകുന്നത് എന്ന് പറയുന്നത് ബേബി പെരുമാലിയുടെ കാര്യത്തിൽ അന്വർത്ഥമാണ്. അതുകൊണ്ടാണല്ലോ തിരുവമ്പാടി ഇടവകയും പൊതുസമൂഹവും സമീപ പ്രദേശങ്ങളിൽ ഉള്ളവരുമെല്ലാം ഈ വേർപാടിനെ വേദനയോടെ കാണുന്നതും സമുചിതമായ ഒരു വിടവാങ്ങൽ നൽകുന്നതും. വളരെ പരിമിതമായ സാഹചര്യങ്ങളിൽ ജനിച്ചു വളർന്ന് എല്ലാ പരിമിതികളെയും ദൈവവിശ്വാസത്തിലും കഠിനാധ്വാനത്തിലും ശുഭപ്രതീക്ഷയിലും അതിജീവിച്ച് ഈ ലോകത്തിൽ തൻ്റെ ദൗത്യം നിർവഹിച്ച് കടന്നു പോകുന്ന ഈ സഹോദരൻ ദൈവസന്നിധിയിൽ സംപ്രീതി കണ്ടെത്തുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. കൊള്ളാം, നല്ലവനും വിശ്വസ്തനുമായ ഭൃത്യ, അല്പകാര്യങ്ങളിൽ വിശ്വസ്തനായിരുന്നതിനാൽ അനേക കാര്യങ്ങൾ നിന്നെ ഞാൻ ഫലമേൽപ്പിക്കും. നിൻ്റെ യജമാനൻ്റെ സന്തോഷത്തിലേക്ക് നീ പ്രവേശിക്കുക എന്ന വചനം ഈ സഹോദരൻ ദൈവസന്നിധിയിൽ കേൾക്കാനിടയാകട്ടെ. ശ്രീ ബേബി പെരുമാലിയുടെ വേർപാടിൽ ദുഃഖിക്കുന്ന ഭാര്യ സാലിയോടും മക്കളായ സോണിയ, ഡാനിയ, ജൂലിയ എന്നിവരോടും കുടുംബാംഗങ്ങളോടും ബന്ധുമിത്രാദികളോടും മറ്റെല്ലാവരോടും എൻ്റെ അനുശോചനം അറിയിക്കുന്നു. കാരുണ്യവാനായ കർത്താവ് ഈ പ്രിയപ്പെട്ട സഹോദരന് നിത്യശാന്തി നൽകട്ടെ. ദൈവത്തിന് സ്തുതി. കർദിനാൾ ജോർജ് ആലഞ്ചേരി, സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ്. മിശിഹയിലെ ഏറ്റവും വാത്സല്യമുള്ളവരെ, അപ്രതീക്ഷിതമായി നമുക്കേവർക്കും പ്രിയങ്കരനായി ബേബി ചേട്ടൻ നിത്യതയിലേക്ക് കടന്നുപോയിരിക്കുകയാണ്. തിങ്കളാഴ്ച വെളുപ്പിന് 3 മണിയായപ്പോൾ വെള്ളക്കാകുടിയച്ഛന് എന്നെ വിളിച്ചു പറഞ്ഞു, ബേബി ചേട്ടൻ നിത്യതയിലേക്ക് കടന്നുപോയെന്ന്. എനിക്കതൊരിക്കലും വിശ്വസിക്കാൻ സാധിച്ചില്ല. കാരണം മറ്റൊന്നല്ല, രാവിലെ 10:30 മുതൽ 1 മണി വരെ ഇൻഫാമിൻ്റെ ദേശീയ കമ്മിറ്റി മീറ്റിങ്ങിൽ പങ്കെടുക്കുകയും വളരെ ശ്രദ്ധേയമായ നിർദ്ദേശങ്ങൾ, പ്രത്യേകമായി ബഫർ സോണിൽ എങ്ങനെയാണ് കർഷകരെ രക്ഷിക്കേണ്ടത് എന്നുള്ളതിന് നൽകുകയും ചെയ്തു. ഇത്ര വേഗം ദൈവം അദ്ദേഹത്തെ തിരിച്ചു വിളിച്ചോ? എനിക്കത് ഉൾക്കൊള്ളാനായില്ല. പക്ഷേ നിത്യമായ സത്യം അത് ഉൾക്കൊള്ളാതെ ആകാതിരിക്കാൻ പാടില്ലല്ലോ. സ്വീകരിക്കുകയാണ്. ശ്രദ്ധേയമായ ശുശ്രൂഷകൾ ചെയ്തുകൊണ്ട് ദൈവം അദ്ദേഹത്തെ തിരികെ വിളിക്കുമ്പോൾ ദൈവത്തിൻ്റെ വലിയ പദ്ധതികളോട് സഹകരിക്കാൻ നമ്മെ പ്രത്യേകമായി നിർബന്ധിക്കുകയാണ് ദൈവം. നമുക്ക് മാനുഷികമായ രീതിയിൽ ഉൾക്കൊള്ളാൻ കഴിയാത്ത സാഹചര്യങ്ങൾ വിശകലനം ചെയ്തുകൊണ്ട് റോമാക്കാർക്കെഴുതി ലേഖനം 9-ാം അധ്യായത്തിലും 9 മുതൽ 11 വരെയുള്ള അധ്യായങ്ങളിലൂടെ അപ്പസ്തോലൻ വ്യാഖ്യാനിച്ചതിന് ശേഷം അപ്പസ്തോലൻ നമ്മോട് ചോദിക്കുന്നുണ്ട്, മനുഷ്യ ദൈവത്തോട് വാഗ്വാദം ചെയ്യാൻ നീ ആരാണ്? ദൈവത്തിൻ്റെ മനസ്സറിഞ്ഞവർ ആരുണ്ട്? നിൻ്റെ വഴികളെത്ര നിഗൂഢങ്ങൾ, അജ്ഞേയങ്ങൾ.
ആ വാക്കുകൾ ഈ അവസരത്തിൽ സാലിച്ചേച്ചയും മക്കളെയും മാത്രമല്ല നമ്മെ ഓരോരുത്തരെയും ആശ്വസിപ്പിക്കണം. മുഴുവൻ തൻ്റെ പ്രിയപ്പെട്ടവരെല്ലാം നഷ്ടപ്പെട്ടു പോകുമ്പോൾ അക്കാര്യങ്ങൾ അറിയിച്ചപ്പോൾ ജോബ് നൽകുന്ന ഉത്തരം ശ്രദ്ധേയമാണെന്ന് നമുക്കറിയാം. ഞാൻ നഗ്നനായി വന്നു, നഗ്നനായി തിരികെ പോകും. ദൈവം തന്നു, ദൈവമെടുത്തു, ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അവൻ ദൈവത്തെ കുറ്റപ്പെടുത്തുകയോ പഴിക്കുകയോ ചെയ്തില്ല. മക്കബയരുടെ പുസ്തകം രണ്ടാമത്തെ പുസ്തകം ഏഴാം അധ്യായത്തിൽ ധീരവനിതയെ, ഏഴ് മക്കളുടെ അമ്മയെ നമുക്ക് അടുത്ത് പരിചയമുണ്ട്. മക്കളോരോരുത്തരും രക്തസാക്ഷികളായി മാറുമ്പോൾ ഏഴാം അധ്യായം ഇരുപതാം തിരുവചനത്തിൽ നാം വായിക്കുകയാണ്, കർത്താവിലുള്ള പ്രത്യാശ മൂലം അവൾ തളർന്നില്ല, സധൈര്യം മക്കളെ ഉപദേശിച്ചു, മക്കളെ ധൈര്യപ്പെടുത്തി. നിങ്ങൾക്ക് എൻ്റെ ഉദരത്തിൽ നിങ്ങളെങ്ങനെ രൂപം കൊണ്ടു എന്ന് അറിഞ്ഞുകൂടാ. നിങ്ങൾക്ക് അവയവങ്ങൾ നൽകിയത് ഞാനല്ല. അതുകൊണ്ട് നിങ്ങൾ ധീരതയോടുകൂടെ കർത്താവിൽ ആശ്രയിക്കുക. നമ്മുടെ പ്രിയങ്കരനായ ബേബി ചേട്ടൻ അപ്രതീക്ഷിതമായിട്ട് പോകുമ്പോൾ, വലിയ സങ്കടക്കടലിൻ്റെ നടുവിലായിരിക്കുമ്പോൾ, കർത്താവിനുള്ള പ്രത്യാശ നിമിത്തം അവൾ തളർന്നില്ല എന്ന വാക്കുകൾ ദൈവവചനം നമ്മെ ഓരോരുത്തരെയും ആശ്വസിപ്പിക്കണം, ശക്തിപ്പെടുത്തണം. 33-ാമത്തെ വയസ്സിൽ തൻ്റെ ജീവൻ, രക്തം നൽകിക്കൊണ്ട്, ജീവൻ നൽകിക്കൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി മരിച്ച യേശുവിൻ്റെ പാതയാണ് ബേബി ചേട്ടൻ പിന്തുടരുന്നത് എന്ന് നമുക്ക് നിസ്സംശയം പറയുവാൻ സാധിക്കും. ഏതൊരു സൈനികനും പോർക്കളത്തിൽ മരിച്ചു വീഴണമെന്ന് അവൻ്റെ വലിയൊരാഗ്രഹം, തൻ്റെ രാജ്യത്തെ രക്ഷിക്കുവാനുള്ള ആഗ്രഹം. പോർക്കളത്തിൽ അടർന്നു വീഴുകയായിരുന്നു അദ്ദേഹമെന്ന് എനിക്കറിയാം. നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാക്കാൻ കഴിയും, സഭയ്ക്ക് വേണ്ടി അദ്ദേഹം ജീവിച്ചു, സഭയ്ക്ക് വേണ്ടി അദ്ദേഹം മരിക്കുകയാണ്. ആ ജീവിതം നമുക്ക് നൽകുന്നത് വലിയൊരു സാക്ഷ്യമാണ്, അതിൽ നമുക്ക് ആശ്വാസം കൊള്ളുകയാണ്. 33 വയസ്സുള്ള മകൻ മരിച്ചു കഴിയുമ്പോൾ, ആ മകൻ തൻ്റെ മടിയിലേക്ക് ചേതനയേറ്റ ശരീരം ഏറ്റുവാങ്ങുമ്പോൾ, ഹൃദയം തകർന്നുപോയ ഒരമ്മയല്ല, അതിനപ്പുറത്ത് ഒരു സഭയ്ക്ക് ജീവൻ നൽകുന്ന പ്രത്യാശയുള്ള ഒരമ്മയാണ് പരിശുദ്ധാമ്മ നമുക്ക് നൽകുന്നത്. അപ്രതീക്ഷിതമായി നമ്മിൽ നിന്ന് വേർപിരിഞ്ഞ, നമുക്ക് വലിയ ദുഃഖം നൽകിക്കൊണ്ട് നമ്മിൽ നിന്ന് പിരിയുന്ന ബേബി ചേട്ടൻ യാത്രയാകുമ്പോൾ പരിശുദ്ധ അമ്മയോട് നമുക്ക് ആവശ്യപ്പെടണം, കുടുംബാംഗങ്ങളെ നമ്മെ ഓരോരുത്തരെയും ആശ്വസിപ്പിക്കുവാനും പ്രത്യാശയോടുകൂടി ആയിരിക്കുവാനും. അദ്ദേഹത്തിൻ്റെ യാത്ര ഒരു ആരംഭമാണ്, ഒരു തിരിച്ചുപോക്ക് ഒരു ആരംഭമാണെന്ന് നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ രക്തം നമുക്ക് ജീവൻ നൽകും, ശക്തി നൽകും. അദ്ദേഹം ഏതൊരു പ്രസ്ഥാനത്തിന് വേണ്ടി ജീവിച്ചോ, സഭയ്ക്ക് വേണ്ടി ജീവിച്ചോ, ആ രക്തത്തിൽ നിന്ന് ശക്തി ഉയർക്കൊള്ളും നമുക്ക്. അദ്ദേഹത്തിന് മരിക്കാൻ സാധിക്കുകയില്ല, വീണ്ടും തിരിച്ചു വരും എന്ന് ജോബിൻ്റെ ഒരു പ്രത്യാശ. വീണ്ടും തിരിച്ചു വരും, ജീവൻ നൽകും. അതെ, അദ്ദേഹം നമുക്ക് ജീവൻ നൽകും. നമുക്ക് ഓരോരുത്തർക്കും പ്രത്യാശയോടുകൂടെ നിൽക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ മരണം അങ്ങനെ ആയിരിക്കണം, കാരണം അദ്ദേഹം നൽകിയ ഉന്നതമായ മാതൃക, അതിനൊരിക്കലും മരിക്കാൻ കഴിയുകയില്ല, അത് നമുക്ക് ജീവൻ നൽകുന്നതാണ്. സഭയോടുള്ള അദ്ദേഹത്തിൻ്റെ സ്നേഹം, എനിക്ക് ജീവൻ നൽകി എന്നെ വളർത്തിയത് എൻ്റെ സഭ, അതിൽ അദ്ദേഹം അഭിമാനിച്ചു, സന്തോഷിച്ചു. ആ ഒരു വലിയൊരു മാതൃകയാണ് അദ്ദേഹം നമുക്ക് നൽകുക. ഇൻഫാമിൻ്റെ ആരംഭ പ്രവർത്തകൻ എന്ന നിലയിൽ ആരണ്യച്ചനോട് ചേർന്ന് നിന്നുകൊണ്ട് ഇതിനെ ശക്തിപ്പെടുത്തുവാൻ ഈ അവസാന നിമിഷം വരെ അദ്ദേഹം നിലനിൽക്കുകയാണ്. ഇതെല്ലാം പ്രതിസന്ധികൾ, ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും കത്തോലിക്ക കോൺഗ്രസ് താമരശ്ശേരി രൂപതയിൽ സ്ഥാപിതമായ ആ നാൾ മുതൽ ഇന്ന് വരെ അദ്ദേഹം സജീവ പ്രവർത്തകനായിട്ട് അദ്ദേഹം ജീവിക്കുകയാണ്. അദ്ദേഹം എപ്പോഴും പറയുമായിരുന്നു, ഞാൻ മരിക്കുന്നുണ്ടെങ്കിൽ കത്തോലിക്ക കോൺഗ്രസിൻ്റെ സജീവ അംഗമായി ഞാൻ മരിക്കുമെന്ന്. എത്ര കൃത്യതയോടുള്ള സമുദായ സ്നേഹം,
സഭാസ്നേഹം നമുക്ക് മുന്നിൽ നൽകുന്ന വലിയൊരു വെല്ലുവിളി തന്നെയാണ്. വ്യക്തിപരമായിട്ട് നിരവധിയായ പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കടന്നു വരുമ്പോഴും അതിൽ ഒന്നും ഈശോയോടുള്ള സ്നേഹത്തിൽ, സഭാസ്നേഹത്തിന്, സമുദായ സ്നേഹത്തിൽ നിന്ന് അദ്ദേഹത്തെ പിന്തിരിപ്പിച്ചില്ല എന്നുള്ളതാണ് അദ്ദേഹം നൽകുന്ന, ജീവിതം നൽകുന്ന വലിയ പാഠം. അദ്ദേഹത്തിന് ചില കാര്യങ്ങൾക്കായിട്ട് എൻ്റെ അടുത്ത് വന്നുവെങ്കിൽ എനിക്കതിന് അത് സാധിച്ചു കൊടുക്കാൻ വ്യക്തിപരമായിട്ട് എനിക്ക് സാധിച്ചില്ല. അതിലെനിക്ക് അതീവ ദുഃഖമുണ്ടായിരുന്നു. പരിമിതികൾ കൊണ്ട് എനിക്കതിന് സാധിച്ചില്ല. ഞാൻ കരുതി വളരെ അദ്ദേഹത്തിനെ വ്യക്തിപരമായി സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു, പക്ഷെ അത് സാധിച്ചു കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. ഞാൻ കരുതി സജീവ സഭാപ്രവർത്തനങ്ങളിൽ നിന്ന് അദ്ദേഹം പിൻവാങ്ങുമെന്ന്. എന്നാൽ അടുത്ത സമ്മേളനത്തിൽ, മീറ്റിങ്ങിൽ ഊർജ്ജസ്വലനായി അദ്ദേഹം വീണ്ടും പങ്കെടുക്കുകയാണ്. എന്നെ കാണുമ്പോൾ ആ മുഖത്ത് യാതൊരു ഭാവവ്യത്യാസവുമില്ല. ആർക്കാണതിന് സാധിക്കുക? ഉത്തമ സഭാ സ്നേഹിക്ക് മാത്രമേ അതിന് സാധിക്കൂ. അദ്ദേഹത്തിൻ്റെ ജീവിതം വലിയൊരു പാഠമല്ലേ? അതുകൊണ്ട് തന്നെ ദൈവം അദ്ദേഹത്തിന് നൽകുന്ന ആദരവ് അത് വലുതാണെന്ന് നമുക്കറിയാം. അദ്ദേഹം ഇതിൻ്റെ മരണവാർത്ത അറിഞ്ഞത് മുതൽ ഈ നിമിഷം വരെ അദ്ദേഹത്തോടൊപ്പം നാം എല്ലാം യാത്ര ചെയ്യുകയാണ്. കേരളത്തിലെ കത്തോലിക്ക സഭയുടെ ആസ്ഥാനത്തിൻ്റെ ഡയറക്ടർ അച്ഛൻ പാലക്കപ്പള്ളിയച്ഛൻ ബേബിച്ചേട്ടനോടുള്ള ആദരവ് പങ്കുവെക്കുവാൻ നമ്മോടൊപ്പം ആയിരിക്കുക. കത്തോലിക്ക കോൺഗ്രസിൻ്റെ ആഗോള പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിജു പറയുന്നതിലും കേരളത്തിലെ എല്ലാ രൂപതകളിൽ നിന്നുള്ള കത്തോലിക്ക കോൺഗ്രസിൻ്റെ പ്രവർത്തകർ ചങ്ങനാശ്ശേരി മുതൽ തലശ്ശേരി വരെ ഇവിടെ ഉണ്ടെങ്കിൽ ബേബിച്ചേട്ടൻ സഭയ്ക്കും സമുദായത്തിനും ആരായിരുന്നു എന്ന് വ്യക്തമായ തെളിവാണ്. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം വീട്ടിലേക്ക് എത്തിയത് മുതൽ ഇതുവരെ ഒരു നിമിഷം പോലും പ്രാർത്ഥനകൾ ഇടമുറിയാതെ നടന്നെങ്കിൽ, വൈദികരുടെ സജീവ സാന്നിധ്യമുണ്ടെങ്കിൽ ഓരോ സഭയ്ക്ക് അദ്ദേഹം എന്തായിരുന്നു എന്നുള്ളതിൻ്റെ ഉത്തമ ദൃഷ്ടാന്തമാണ്, മാതൃകയാണ്. അദ്ദേഹം കടന്നു ചെല്ലാത്ത ഒരു ഇടവകയും താമരശ്ശേരി രൂപതയിലില്ല. ഇത്ര ആഴമായ പ്രവർത്തനങ്ങളിലൂടെ സഭയെ ശക്തിപ്പെടുത്തിയ ധീരനായ നേതാവ് കടന്നു പോകുമ്പോൾ നമുക്ക് കൃതജ്ഞതയോടുകൂടി ആയിരിക്കാം. കുടിയേറ്റത്തിൻ്റെ രണ്ടാം തലമുറയെ നയിക്കുവാൻ ഉന്നതനായൊരു വ്യക്തി, ധീരനായൊരു പോരാളിയെ നൽകിയല്ലോ. അദ്ദേഹം ഈ അടക്കളത്തിൽ തളർന്നു വീഴുമ്പോൾ, മരിക്കുമ്പോൾ അദ്ദേഹം പ്രത്യാശ നൽകുകയാണ് നമുക്ക്, ജീവൻ നൽകുകയാണ്. കൃതജ്ഞതയോടുകൂടി നമുക്കായിരിക്കാം. അദ്ദേഹം നമുക്കായിട്ട് നൽകുന്ന മാതൃക നമുക്ക് പിഞ്ചെല്ലാൻ പരിശ്രമിക്കാം. ഏത് നിമിഷവും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആർക്കെന്നെ വേർപെടുത്താൻ കഴിയും എന്ന അപ്പസ്തോലൻ്റെ വാക്കുകൾ തൻ്റെ ജീവിതത്തിൽ പകർത്തിയ അദ്ദേഹം നമുക്കൊരു മാതൃകയാണ്. അദ്ദേഹം പിഞ്ചുന്ന മാതൃക നമുക്ക് പിന്തുടരാൻ പ്രത്യേകമായിട്ട് പരിശ്രമിക്കാം. ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, നല്ല ഓട്ടമോടി, എൻ്റെ വിശ്വാസം കാത്തു. നീതിയുടെ കിരീടം എനിക്ക് നൽകും. നീതിയോടെ വിധിക്കുന്നവനെന്ന അപ്പസ്തോലൻ്റെ അവകാശവാദം സ്വർഗത്തിൽ അദ്ദേഹത്തിന് നിത്യതയുടെ കിരീടം നൽകട്ടെ. ഈ സഭയെ സ്നേഹിച്ചതിന്, തനിക്ക് നൽകിയ താലന്തുകൾ ഇരട്ടിയായി വർദ്ധിപ്പിച്ചതിന് നീതിയുടെ കിരീടം അദ്ദേഹത്തിന് നൽകട്ടെ എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. എല്ലാവരുടെയും പേരിൽ കുടുംബാംഗങ്ങൾക്കും പ്രിയപ്പെട്ടവർക്കും അനുശോചനം രേഖപ്പെടുത്തുകയാണ്. ഞങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട്. പ്രാർത്ഥന കൊണ്ട്, സാന്നിധ്യം കൊണ്ട്, സ്നേഹം കൊണ്ട് ഞങ്ങളുണ്ട്. അദ്ദേഹത്തിൻ്റെ അഭാവം വലിയ വിടവാണ്. കുടുംബാംഗങ്ങൾക്ക് മാത്രമല്ല, ഞങ്ങൾക്ക് വലിയ നഷ്ടമാണ്. ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും എങ്കിലും കർത്താവിനുള്ള പ്രത്യാശ നമ്മെ ശക്തിപ്പെടുത്തട്ടെ. പരിശുദ്ധ അമ്മയുടെ സ്നേഹം നിറഞ്ഞ സാന്നിധ്യം, അമ്മയുടെ കരുതൽ നമുക്ക് കരുത്താകട്ടെ. നഷ്ടങ്ങളിലല്ല, സ്വർഗത്തിൽ ഇരുന്ന് അദ്ദേഹം നമുക്ക് വേണ്ടി ഇനി കൂടുതൽ ശുശ്രൂഷ ചെയ്യും. തൻ്റെ പ്രിയപ്പെട്ടവരെ നേരത്തെ ദൈവം സ്വർഗത്തിലേക്ക് വിളിക്കും. അതുകൊണ്ട് തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനായിരുന്നു നമ്മുടെ ബേബിച്ചേട്ടൻ, അതുകൊണ്ട് നേരത്തെ അദ്ദേഹത്തെ വിളിച്ചു. നമുക്ക് പ്രത്യാശയോടുകൂടി ആയിരിക്കാം. ഒരിക്കൽ കൂടി എല്ലാവരുടെയും പേരിൽ കുടുംബാംഗങ്ങൾക്കും പ്രിയപ്പെട്ടവർക്കും അനുശോചനം രേഖപ്പെടുത്തുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം.
പ്രിയപ്പെട്ട വേവിച്ചേട്ടൻ സ്വർഗത്തിൽ വിജയകരീടം നേടുന്നതിൻ്റെ പ്രതീകമായി അഭിവന്ദ്യ പിതാവ് ഇപ്പോൾ അദ്ദേഹത്തെ മുടി ധരിപ്പിക്കുന്നു. ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, ഞാൻ എൻ്റെ ഓട്ടം പൂർത്തിയാക്കി, എൻ്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുടെ ന്യായാധിപനായ കർത്താവ്, ഈ ദിവസം നീതിയുടെ മുടി എന്നെ അണിയിക്കുമാറാകട്ടെ. വിശ്വസ്തരായ ഭൃത്യർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട നിത്യാനന്ദത്തിലേക്ക് ദൈവം നിന്നെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. അവരത് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. അണയുന്നീശോ മൃതരാമഖിലർക്കും ജീവനും അതുപോലെ ശരണവും അരുളിടാൻ. കർത്താവിനെ ഞാൻ നിരന്തരം പ്രകീർത്തിക്കും, മൃതിയാൽ തന്നെ മൃതിയുടെ കയ്പെല്ലാം കഴുകിയ നാഥ നിന്നെ നമിക്കുന്നു. അവൻ ശബ്ദമുയർത്തിയപ്പോൾ ഭൂമി കുലുങ്ങി. മിശിഹാനാഥൻ ശബ്ദമുയർത്തുമ്പോൾ കല്ലറ പിളരും, മൃതരുടെ എഴുന്നേൽക്കും. അവൻ്റെ നാമമെന്നും ധന്യമാകുന്നു, മൃതിയെ മുറപ്പോൽ നാഥനയക്കുന്നു. ദുഷ്ടനുമിളയിൽ ശിഷ്ടനും ഒരുപോലെ ഞാൻ ദൈവത്തിൽ ആനന്ദിക്കും. അഭയം കുരിശിൽ കണ്ടവൻ അവസാനം, വിധിയുടെ നാളിൽ കൈവരും ആനന്ദം. നീതിമാന്മാർക്ക് അന്ധകാരത്തിൽ പ്രകാശമുദിച്ചു. മേഘത്തേരിൽ നാഥൻ എഴുന്നള്ളും, മൃതരെ വിളിക്കും, ജീവൻ അവർക്കേകും. വിശുദ്ധർക്ക് പ്രകാശമുദിച്ചു കനകപ്രഭയിൽ, കബറിടമൊളിച്ചിന്നും അതിലുള്ളവരോ നാഥനു പുകൾ പാടും. ചെറിയവരും വലിയവരും പ്രിയരെ, നിങ്ങൾ കരയരുതഖിലേശൻ, പുനരുദ്ധാനം നൽകാൻ വരുമല്ലോ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. താതനുമേവം സുതനും റോഹൈക്യം കീർത്തനമെന്നും ഞങ്ങളണയ്ക്കുന്നു. ആദ്യം മുതൽ എന്നേക്കും ഈശോനാഥ, മരണവും ഉയരും നിൻ കൈകളിലല്ലോ നിന്നെ നമിക്കുന്നു. പ്രാർത്ഥിക്കാം. നമുക്ക് സമാധാനം. സത്യവിശ്വാസത്തോടുകൂടി ഈ ലോകം വിട്ടുപോയിരിക്കുന്ന നമ്മുടെ സഹോദരന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിതകാലത്ത് സൽകൃത്യങ്ങളാൽ ദൈവത്തെ പ്രസാദിപ്പിച്ച ഇയാളെ ദൈവനീതിമാനുടമ സമൂഹത്തിലേക്ക് പ്രവേശിപ്പിക്കുമാറാകട്ടെ. മരിച്ചവരെ ഉയർപ്പിക്കുകയും നല്ലവർക്ക് സ്വർഗഭാഗ്യം നൽകുകയും ചെയ്യുമ്പോൾ തൻ്റെ അനുഗ്രഹത്താലും തൻ്റെ മാതാവായ കന്യകാമറിയത്തിൻ്റെ പ്രാർത്ഥനയാലും മിശിഹ അവരോടുകൂടെ ഇയാളെ തൻ്റെ വലതുഭാഗം നിർത്തുമാറാകട്ടെ. ജീവന്റെ പുസ്തകത്തിൽ ദൈവം ഇയാളുടെ പേരെഴുതുകയും തിരഞ്ഞെടുക്കപ്പെട്ട ഉടകണത്തിൽ ഇയാളെ ചേർക്കുമാറുമാറട്ടെ. കർത്താവേ, വാത്സല്യപൂർവ്വം ഞങ്ങളെ സന്ദർശിക്കുകയും കാരുണ്യപൂർവ്വം ഞങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യണമേ. ഉദ്ധാനം പ്രതീക്ഷിച്ചു കഴിയുന്ന മരിച്ചവരെ ഉയർപ്പിക്കണമേ. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും രാജാവാകുന്നു, ജീവന്റെയും മരണത്തിൻ്റെയും നാഥനും. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. കർത്താവേ, നിന്റെ പൈതൃകമായ പരിപാലനയെ ഞങ്ങൾ ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളെ മരണവിധേയരാക്കുകയും വീണ്ടും ജീവിപ്പിക്കുകയും ചെയ്യുന്നു. ഉദ്ധാനത്തിൽ ഞങ്ങളുടെ ശരീരങ്ങളെ നീ മഹത്വമണിയിക്കുന്നു, ജീവന്റെയും മരണത്തിൻ്റെയും നാഥനും. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ദൈവത്തിൻ്റെ ഭവനെ, ഞാൻ നിന്നോട് യാത്ര പറയുന്നു. മാമോദീസ വഴി എന്നെ വിശുദ്ധീകരിക്കുകയും പരിശുദ്ധ കുർബാനയാൽ എൻ്റെ ആത്മാവിനെ പോഷിപ്പിക്കുകയും മറ്റു കുദാശകളാൽ എൻ്റെ ആത്മാവിൽ കൃപാവരം ചുരുകയും ചെയ്യ പ്രിയപ്പെട്ട ദേവാലയമേ, ഞാൻ നിനക്ക് വന്ദനം പറയുന്നു. എൻ്റെ പിതാക്കന്മാരും
ആത്മീയ പാലകരുമായ പുരോഹിതരെ, ദൈവവചനത്തിൽ എൻ്റെ ആത്മാവിൻ്റെ പോഷണം നൽകിയ നിങ്ങളോടും ഞാൻ യാത്ര പറയുന്നു. ഞാൻ നിങ്ങളിൽ നകന്നു പോയിരുന്നെങ്കിലും എൻ്റെ സ്നേഹം എന്നും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കും. സ്വർഗരാജ്യത്തിൽ നാം ഒരുമിക്കുന്നത് വരെ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. മൃത സംസ്കാര ശുശ്രൂഷയുടെ അടുത്ത ഭാഗം സെമിറ്ററിയിലാണ് നടക്കുക. സെമിറ്ററിയിലേക്ക് നമ്മൾ മൃതദേഹം സംവഹിക്കുകയാണ്. സെമിത്തേരി ചാപ്പലിനുള്ളിലേക്ക് കാർമ്മികരും വൈദികരും കുടുംബാംഗങ്ങളുമാണ് പ്രവേശിക്കുക. അതിനുള്ള സൗകര്യമേ അവിടെ ഉണ്ടായിരിക്കുകയുള്ളൂ. ബാക്കിയുള്ളവർ മുഴുവനും അവിടെ സൗകര്യപ്രദമായ സ്ഥലങ്ങളിൽ നിൽക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ആർക്കെങ്കിലും അന്തിമ ഉപചാരം അർപ്പിച്ചുകൊണ്ട് റീത്തോ പുഷ്പചക്രമോ സമർപ്പിക്കാനുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യം സെമിത്തേരിയിൽ നിങ്ങൾക്ക് നൽകുന്നതാണ്. നമുക്ക് സെമിത്തേരിയിലേക്ക് പോകാം. എൻ്റെ സഹോദരരെ, നമ്മെ സൃഷ്ടിക്കുകയും മരണവിധേയരാക്കുകയും മരണശേഷം ഉയർപ്പിച്ച് അക്ഷയരാക്കുകയും ചെയ്യുന്ന ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. വയലിൽ പുലരും പുൽക്കൊടി പോലെ ജീവിതമിളയിൽ ഓർത്തോർത്തിനിയും നൈരാശ്യമോടെ വിലപിക്കരുതേ. സ്ഫുടമായി കേൾക്കാം പുനരുദ്ധാനം നവജീവിതവും അറിയിച്ചുയരും സുവിശേഷത്തിൻ തിരുസന്ദേശം. വാഗ്ദാനങ്ങൾ തിങ്ങി മുഴങ്ങും കാഹളനാദം ആകാശത്തിൻ സീമകളെല്ലാം മുഖരിതമാക്കും. Yeah.
ഞാൻ മുമ്പ് പോവാണ് കേട്ടോ. ഞാൻ അവിടെ പോയിട്ട് അച്ഛൻ്റെ ഭർത്താവിൻ്റെ അടുത്തില് മണ്ണിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിക്കുകയും അവന് മരണവിധേയനാക്കുകയും ചെയ്യുന്ന ദൈവമേ, എന്റെ വിശുദ്ധന്മാർ വിശ്രമം കൊള്ളുന്ന കബറുടെ മിത്ര മനോഹരമാകും. ശുദ്ധമാമോദീസായാൽ മുതലും പരിശുദ്ധ കുർബാനയാൽ പരിപുഷ്ടവും വിശുദ്ധ തൈലത്താൽ അഭിഷിക്തവുമായ ശരീരത്തിന് നിന്റെ ദിവ്യപുത്രന്റെ രണ്ടാമത്തെ ആഗമനത്തിന് വിശ്രമം നൽകേണ്ട കബറിടം നീ പവിത്രീകരിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥൻ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര സോപ്പാ കൊണ്ട് നീ എന്നെ തളിക്കുക, ഞാൻ നിർമ്മലനാക്കും. അതിലെന്നെ കഴുകാൻ ഗ്രഹത്തിന്റെ ദിവ്യജലത്താൽ എന്നെ ആശ്വസിപ്പിക്കണമേ. അതിലെന്നെ കഴുകുക, ഞാൻ മഞ്ഞിനേക്കാൾ
കർത്താവേ നിന്റെ അനുഗ്രഹത്തിന്റെ നിവേജനത്താൽ ഈ കവിളാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കുമേ നിങ്ങളുടെ പ്രാർത്ഥനകൾ പരിപൂർണ പോലെ നിന്നെ പ്രസാദിപ്പിക്കട്ടെ. മനുഷ്യാ നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്നരുളി ചെയ്ത സകലത്തിന്റെ നാഥനായ ദൈവം നിന്നെ ഉയർപ്പിന്റെ മഹത്വത്തോടുകൂടി അവസാന ദിവസം തന്റെ വലതുഭാഗത്ത് നിർത്തട്ടെ. നീ സ്വീകരിച്ച വിശുദ്ധ ഉപദാശകൾ അത്യുന്നത ദൈവത്തിന്റെ ന്യായാസനത്തിങ്കിൽ നിന്നെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. മനുഷ്യാ നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് ഓർത്തുകൊള്ളുക. അന്തിമോപചാരം അർപ്പിച്ചു അതിനെ ഉള്ളവര് അതിനായിട്ട് വരിക സംഘടനകൾക്ക് വേണ്ടി പ്രത്യേക ഓണം പ്രാർത്ഥിച്ചു അതാണ് പരിമാർത്ഥ നിൽക്കുന്നത് അർപ്പിക്കുന്നു. നമ്മളിൽ പാരിഷ് ബോർഡിൽ അന്തിമോപചാരം അർപ്പിച്ചു തീരുമാനം ഇവിടെ വരാൻ സമയം കിട്ടുമെന്നറിയില്ല. എന്റെ കർത്താവേ നിന്നെ ഞാൻ പ്രകീർത്തിക്കും മഹിമയോടെ അന്തിമ വിധി നാളിൽ. കർത്താവേ നീ അണയുമ്പോൾ കരുണയോടെ എന്നെ നിർത്തണമേ. നല്ലവരൊത്തു വലം ഭാഗേ ആകാശവും ഭൂമിയും നിന്റേതാകുന്നു. ആകാശവും ഈ ഭൂതലവും താവകമല്ലോ കർത്താവേ. ജീവിക്കുന്നവനഭയം നീ നൽകണമേ അവന്റെ സന്തോഷത്തിൽ അവർ ആനന്ദിക്കും. കർത്താവേനിൽ ശോണിതവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ. നിത്യവിരുന്നിൽ ചേർക്കണമേ. ആദ്യം മുതലുള്ളവയെല്ലാം തെളിവായി എന്നോട് നാഥാനിൻ തിരുമിഴിയെല്ലാം കാണുന്നു. നിരവധിയാമൻ പാപങ്ങൾ നിരയായെണ്ണി വിധിക്കല്ലേ. ആ
ആദ്യം മുതൽ നീയും ആമേൻ. സർവാധിപനാം കർത്താവേ നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോ മിശിഹ ഞങ്ങളിതാ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. ജനമെല്ലാം പ്രകീർത്തിക്കട്ടെ ഞങ്ങളുടെ വർദ്ധശീലങ്ങളിൽ ആമേൻ ആമേൻ ഘോഷിക്കുവിൻ. സർവേശാ നീ പരിശുദ്ധൻ, ബലവാനേ നീ പരിശുദ്ധൻ, നിത്യനമർത്യൻ പരിശുദ്ധൻ, നിൻ കൃപ ഞങ്ങൾ കേളണമേ. കർത്താവേ, ബാബിനിക്ക് പുറന്നുകൊടുത്തവളെ വിശുദ്ധീകരിച്ച് നിന്റെ അനുഗ്രഹത്താൽ മരിച്ചവരെ വിശുദ്ധീകരിക്കണമേ. മാലാഖമാരോടുകൂടെ സ്വർഗത്തിൽ നിന്നെ സ്തുതിക്കുവാൻ അവരെ യോഗ്യരാക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ആമേൻ. നാഥനണഞ്ഞിടും അന്തിമ നാളിൽ, കാരുണ്യമെഴും വിധിയാൽ വാനവരാജ്യം നേടും മനുജനു ഭാഗ്യം. കരയറ്റവനായി ചിരമഹിമാവിൽ മിന്നി വിളങ്ങും മുഖമൊടുകല്ലറ വിട്ടെഴുന്നേൽക്കും മനുജനു ഭാഗ്യം. വരിക നിനക്കായാതി മുതൽ ഞാൻ കരുതിയ രാജ്യം നേടുക നാഥനിൽ നിന്നിതു കേൾക്കും മനുജനു ഭാഗ്യം. ദൈവമേ പാപങ്ങൾ കഴുകിക്കളയണമേ. മരിച്ചവരെ ഉയർത്തിക്കുന്നവരെ ദൈവമേ എന്റെ പാപങ്ങൾ കഴുകിക്കളയണമേ. എന്റെ തെറ്റുകൾ തുടച്ചു മാറ്റണമേ. നിനക്കെതിരായി ഞാൻ പാപം ചെയ്തു പോയി, നിന്റെ സന്നിധിയിൽ ഞാൻ തിന്മകൾ പ്രവർത്തിച്ചു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവമേ പാപങ്ങൾ കഴുകി കളയണമേ. മരിച്ചവരെ ഉയർത്തുന്നവരെ സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം സജീവവും ജീവദായകവുമായ ശബ്ദത്താലാസനെ ഉയർപ്പിച്ച കർത്താവേ, ആ ശബ്ദം മഹനീയമായ നീതി വിധിയുടെ ദിവസത്തിൽ ഞങ്ങളുടെ ഈ സഹോദരനെ വിളിക്കുകയും നിന്റെ വലതുഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവരും കരുണ നിറഞ്ഞവരും നീതിമാനുമായ വിധി കർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ. ഉദ്ധാന പ്രതീക്ഷിച്ച മരണമടഞ്ഞവരെ മഹിമയോടുകൂടെ ഉയർപ്പിക്കണമേ. ജീവന്റെ മരണത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. ആമേൻ.
സകലത്തിന്റെയും നാഥനായ ദൈവം തന്നെ നീതിമാന്മാരോടും വിശുദ്ധരോടും കൂടെ ഉത്കൃഷ്ടമായി ഉയർപ്പും മഹിനീയമായി നെഞ്ച് ജീവനും നൽകി സ്വർഗരാജ്യമാകുന്ന ഓർസലയത്തേക്ക് ഇയാളെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വേർപിരിഞ്ഞു പോയ മിശിഹായുടെ മൗതിക ശരീരത്തിലെ അംഗത്തെ അനുഗമിക്കുകയും മൃതസംസ്കാരത്തിൽ സഹകരിച്ച് ദേഹത്തെ ബഹുമാനിക്കുകയും ചെയ്ത് നിങ്ങളെ എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടുത്തെ കൃപ നിരന്തരം നിങ്ങളിൽ വസിക്കുകയും അവിടുത്തെ കാരുണ്യം നിത്യം നിങ്ങളെ അനുഗമിക്കുകയും ചെയ്യട്ടെ. എപ്പോഴും എപ്പോഴും എന്നേക്കും. Shana Viyakunanda
Thank you.
തന്മാറിലായി ചേർന്നുറങ്ങുന്ന ശാന്തത പൈതലമ്മ തൻ മാറിലായി ചേർന്നുറങ്ങുന്ന ശാന്തത പോകുന്നു ഞാൻ നിത്യനാം നാഥന്റെ അരികിലേക്കായി നന്മകൾ മാത്രം വിരിയുന്ന നാട്ടിൽ നാഥന്റെ സ്നേഹം വഴിയും വീട്ടിൽ വഴി കണ്ണുമായി എൻ താതനവിടെ കാത്തിരിപ്പു പോകട്ടെ ഞാനെൻ്റെ വീട്ടിലമോദമായി പറയല്ലേ പ്രിയരേ അരുതേയം തടയല്ലേ ആരും മിഴിനീരിനാലെന്നെ തിരികെ വരാനെന്നെ വിളിച്ചിടല്ലേ തമസിൻ്റെ കാലം കഴിയുമീ നേരം തേജസ്സിൻ മുഖമിന്നു കാണുന്നിതാ നേരമാകുമ്പോൾ വരണം താതനോടൊപ്പം ഞാൻ കാത്തിരിക്കാം നേരമാകുമ്പോൾ നിങ്ങളും വരണം താതനോടൊപ്പം ഞാൻ കാത്തിരിക്കാം മാലാഖമാരും തമ്പുരു നീട്ടും വിശുദ്ധഗണവും തരളിതമാക്കുമെൻ ആത്മാവിനെ തീരാത്ത തീരാത്ത സന്തോഷമോടെ താതൻ്റെ മടിയിൽ ഞാൻ തലചായ്ച്ചിടും തീരാത്ത തീരാത്ത സന്തോഷമോടെ താതൻ്റെ മടിയിൽ ഞാൻ തലചായ്ച്ചിടും നിത്യത തന്നിൽ പോകുന്നു ഞാൻ നിത്യനാം നാഥൻ്റെ അരികിലേക്കായി നന്മകൾ മാത്രം വിരിയുന്ന നാട്ടിൽ നാഥൻ്റെ സ്നേഹം വഴിയും വീട്ടിൽ
അതെടുത്തു 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 അതേക്കല്ലേ അതേക്കല്ലേ